കർത്താവിന് സ്തോത്രം. വീണ്ടും നിങ്ങളുടെ കൂടെ ആയിരിപ്പാൻ കർത്താവ് തന്ന നല്ല അവസരത്തിനായിട്ട് കർത്താവിനെ സ്തുതിക്കുകയാണ്. ഇന്ന് രാത്രി സത്യത്തിൽ ഷെഡ്യൂളിലുള്ള സെഷൻ അല്ലിത്, പക്ഷേ കർത്താവ് എന്തോ ഇതിനകത്ത് ചെയ്യാൻ വേണ്ടി പോകുന്നു. ഞാൻ പറഞ്ഞത് കർത്താവ് എന്തോ ചെയ്യാൻ വേണ്ടി പോകുന്നു. മൂന്നാല് പേരെ ആമേൻ പറയുന്നുള്ളൂ. കർത്താവ് എന്തോ നമ്മുടെ ഇടയിൽ ചെയ്യാൻ വേണ്ടി പോകുന്നു. കരമുയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ശക്തിയോടെ നല്ല ശബ്ദത്തിൽ അങ്ങേ സൈഡ് അവർ നിങ്ങളോട് ഇനി ഫ്രണ്ട് വന്നിരിക്കാമെങ്കിൽ ഇച്ചിരി കൂടെ നല്ലതായിരിക്കും. ആ ഗ്യാങ് മൊത്തം അങ്ങ് ഇരുന്നേക്ക്. കർത്താവിൻ്റെ ദാസൻ പ്രിയ എം എസ് ഭാഷക സ്തോത്രം ആൻറ്റിക്കായി, പ്രിയ സുനിൽ ഭാഷ കുടുംബം, എൻ്റെ പല സ്നേഹിതർ ഇതിനകത്തുണ്ട്, എല്ലാവർക്കുമായി കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രിയിൽ കർത്താവ് വലിയ കാര്യങ്ങൾ നമ്മുടെ ഇടയിൽ ചെയ്ത് തുടങ്ങട്ടെ. ഒന്ന് ശക്തമായിട്ടൊന്ന് സ്തുതിച്ച്, എന്തോ ഒരു തണുപ്പ്, എന്തോ ഒരു തണുപ്പ്, ഹല്ലേലൂയ, എന്തോ ഒരു തണുപ്പ് ഫീൽ ചെയ്യുന്നല്ലോ. കർത്താവിനെ ആരാധിക്കുക, കർത്താവിനെ സ്തുതിക്കുക. ഇതിനകത്ത് ഞാൻ വിശ്വസിക്കുന്ന കാര്യം, നമ്മളിവിടെ ആരാധിക്കുമ്പോൾ ആ ആരാധനയുടെ എഫക്റ്റ് അടുത്ത തലമുറ വരെ സ്പർശിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളെന്ത് വിശ്വസിക്കുന്നത് എനിക്കറിയത്തില്ല. പ്രഷറും ഷുഗറും ഒക്കെ അപ്പനിൽ നിന്ന് മക്കളിലേക്ക് കൈമാറപ്പെടുമെങ്കിൽ അഭിഷേകം ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് കൈമാറപ്പെടുമെന്ന് 100% കണ്ണു അടച്ച് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഉഴപ്പരുത്. ഉപവാസ പ്രാർത്ഥനയുടെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്, നിങ്ങളിവിടെ ഉഴപ്പരുത്. ഈ ആരാധിക്കുവാന്ന് നല്ലവണ്ണം ആരാധിക്കണം. നിന്റെ അടുത്തിരിക്കുന്ന ആള് അറിയണം ആരാധിക്കുന്ന അടുത്ത്, അവൻ്റെ ആരാധിക്കുന്ന ആളിൻ്റെ അടുത്താണ് വന്നിരിക്കുന്നതെന്ന് അപ്പുറത്തിരിക്കുന്ന ആൾ അറിയണം. അടുത്ത ആരാധിക്കുന്ന കൈ കൊടുത്തിട്ടെന്ന് പറഞ്ഞാട്ടെ, ഞാൻ ഇന്ന് മനഃപൂർവ്വമായി ആരാധിക്കാൻ വേണ്ടി പോവുകയാണ്. പറഞ്ഞാട്ടെ, കൈ കൊടുത്ത് പറഞ്ഞാട്ടെ, ചിരിച്ചുകൊണ്ട് പറഞ്ഞാട്ടെ, ഞാൻ ആരാധിക്കാൻ റെഡി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അബദ്ധവശാൽ തട്ടി ദേഹത്തൊന്ന് മുട്ടിപ്പോയാൽ ക്ഷമിക്കണം, ഞാൻ റെഡിയാകാൻ പോവുകയാണ്. നിങ്ങൾക്കറിയാമോ, ബൈബിളിൽ എൻ്റെ ആ പരിമിതമായ അറിവിനകത്ത് എനിക്ക് മനസ്സിലായത്, അടുത്ത തലമുറകളെ, ജനിച്ചതിനെ, ജനിക്കാൻ പോകുന്നതിനെയൊക്കെ ഈ ആരാധനയ്ക്ക് സ്പർശിക്കാൻ പറ്റും. നിങ്ങളിവിടെ പായലിരുന്ന് ആരാധിക്കുമ്പോൾ ചുമ്മാ സമയം കളയുന്ന പരിപാടി അല്ലിത്. ഞാൻ പറയുന്നത്, ജനിച്ചതിനെ, ജനിക്കാൻ പോകുന്നതിനെയൊക്കെ ഈ ആരാധന കയറി സ്പർശിക്കും. അത് ആരാധിക്കുവാണെ, അത് കണ്ടിട്ട് വേണം ആരാധിച്ച് തുടങ്ങാൻ. ബൈബിളിൽ പഴയ നിയമം മുതൽ ആരാധനയുടെ പല ഘടകങ്ങൾ, ആരാധനയുടെ വ്യത്യസ്തമായ രീതികൾ നമ്മൾ ബൈബിളിനകത്ത് കാണാം. അതിനകത്ത് ആരാധന എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോൾ എനിക്ക് പെട്ടെന്ന് പരിചയപ്പെടുത്താൻ എൻ്റെ അറിവിൽ അറിയാവുന്നത് അബ്രഹാമിനെയാണ്. അബ്രഹാമിൻ്റെ ആരാധന, പ്രധാനപ്പെട്ട 3 സ്ഥലങ്ങളിൽ അബ്രഹാം ആരാധിച്ചു എന്ന്, യാഗപീഠം പണിതു എന്ന് തിരുവെഴുത്ത് പറയുന്നു. ദൈവം ചില സ്ഥലങ്ങളിൽ അബ്രഹാമിനെ നിർബന്ധമായി നിർത്തി ആരാധിപ്പിക്കാൻ ദൈവത്തിന് എന്തോ വാശിയുള്ളതുപോലെ ചിലത് വായിച്ചാൽ മനസ്സിലാവും. അബ്രഹാമിനോട് ദൈവം ഇടപെടുകയാണ്, നീ ഹെബ്രോനിൽ ഒരു യാഗപീഠം പണിയണം. അബ്രഹാം അപ്പച്ചൻ അറിയത്തില്ല ഇത് എന്തോയിനാണ് ഹെബ്രോനിൽ തന്നെ പണിയണമെന്ന് വാശി പിടിക്കുന്നത്. ഇച്ചിരി മാറ്റി പണിതാ പോരായ, കർത്താവിന് തിരിച്ചു പറയാനുള്ളത്, അല്ല നീ ഹെബ്രോനിൽ യാഗപീഠം പണിയണം. സ്തോത്രം, ഹല്ലേലൂയ. അബ്രഹാമിന് എന്തോന്നു മനസ്സിലായില്ല. പക്ഷേ കൊച്ചുമക്കൾക്ക് ഇതിൻ്റെ എഫക്റ്റ് ഉണ്ടായി. ദാവീദിനെ രാജാവായിട്ട് തിരഞ്ഞെടുക്കാൻ പോവുകയാണ്. എവിടം വേണം സ്ഥലം തിരഞ്ഞെടുക്കുന്നത്? കൊച്ചുമോൻ പറയാ, ഹെബ്രോനിൽ അപ്പച്ചൻ ആരാധിച്ച സ്ഥലത്ത് വേണം കൊച്ചുമോൻ്റെ രാജകീയ അഭിഷേകം നടക്കാൻ. ഓ, മനസ്സിലാകുന്നില്ല. ഇന്ന് നിങ്ങളിവിടെ ആരാധിക്കുമ്പോൾ സംഭവിക്കുന്ന അടുത്ത തലമുറയെ നിങ്ങളുടെ ആരാധന സ്പർശിക്കുകയാണ്. അത് വിശ്വസിക്കുന്നവർ അടുത്ത തലമുറ ഇത് തൊടാൻ പറ്റുമെന്ന് വിശ്വസിക്കാൻ പറ്റുന്നവർ ശക്തിയോടെ അന്യഭാഷകളെ പറഞ്ഞുകൊണ്ട് ശക്തിയോടെ അടുത്ത ജനറേഷനെ ഈ ആരാധന സ്പർശിക്കുമെന്ന് ആത്മാവിൽ കണ്ടുകൊണ്ട്, ജനിച്ചതിനെ, ജനിക്കാൻ പോകുന്നതിനെയൊക്കെ ഈ ആരാധന സ്പർശിക്കുമെന്ന് ആത്മാവിൽ കണ്ടുകൊണ്ട്, ശബനരകനകൾ
അന്യഭാഷകളിൽ തന്നെ ഒരു മിനിറ്റ് അന്യഭാഷകളിൽ തന്നെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഈ അന്തരീക്ഷത്തിനകത്ത് ദൈവ പ്രവർത്തികൾ ഓരോന്നോരോന്നായി വെളിപ്പെട്ട് വരട്ടെ. ദൂതുകളെ മറിക്കുന്ന സകല ദുഷ്ട പിശാചിന്റെ പദ്ധതികളെയും ഇന്ന് രാത്രി ഞാൻ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ ഞാൻ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവിനോട് പറഞ്ഞു തുടങ്ങുന്നു, ചില ഏരിയകളിൽ ന്യായവിധിയുടെ കാറ്റടിക്കുന്നു, ന്യായവിധിയുടെ കാറ്റടിക്കുന്നു. ചിലതിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. ഒരു 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 ആരാധന അപ്പച്ചൻ ആരാധിച്ച സ്ഥലത്തെ കർത്താവ് നോട്ട് ചെയ്തു. കർത്താവ് ആ സ്ഥലത്തെ നോട്ട് ചെയ്തു, നോട്ട് ചെയ്തു. അടുത്ത തലമുറയുടെ രാജകീയ അഭിഷേകത്തിന് കർത്താവ് ആ സ്ഥലത്തെ തിരഞ്ഞെടുത്തു. ഞാൻ പറഞ്ഞത് അടുത്ത തലമുറയുടെ രാജകീയ അഭിഷേകത്തിന് ആ സ്ഥലത്തെ കർത്താവ് നോട്ട് ചെയ്തു. വിശ്വസിക്കാൻ പറ്റുന്നവർ മാത്രം കർത്താവിനെ സ്തുതിച്ചാണ്. അടുത്ത ജനറേഷനെ തൊടാൻ ഈ ആരാധനയ്ക്ക് പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത ജനറേഷനെ തൊടാൻ ഈ ആരാധനയ്ക്ക് പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ വിശ്വസിക്കുന്നവർ മാത്രം കർത്താവിനെ. അബ്രഹാം അപ്പച്ചൻ ആരാധിച്ച സ്ഥലത്തെ കർത്താവ് നോട്ട് ചെയ്തു. കർത്താവ് വീട്ടില്ല, കർത്താവ് നോട്ട് ചെയ്തു. കാലേബിന്റെ സമയമായപ്പോ കാലേബ് വന്നിട്ട് പറയാം, ആ മല ഞങ്ങൾക്ക് വേണം, കാര്യം എഴുതി കൊടുത്തേ പറ്റത്തുള്ളൂ. പണ്ട് അപ്പച്ചൻ ആരാധിച്ച സ്ഥലം കൊച്ചുമക്കളുടെ പേര് എഴുതി കൊടുക്കേണ്ട വന്നു. ഇത് ഞാൻ ദൂത് തൊട്ട് തുടങ്ങുവാണ്. ഞാൻ നിങ്ങളോട് പറയാം, ഇവിടെ ഉപവസിക്കുന്നതും ആരാധിക്കുന്നതും ഓ ഇത് സമയം കൊല്ലി പരിപാടിയല്ല. ഇത് ഞാൻ പറയാം, അടുത്ത തലമുറ ഈ പട്ടണത്തിനകത്ത് രാജാക്കന്മാരായി. നിങ്ങൾ കർത്താവ് ചത്ത ബുദ്ധിയക്കട കർത്താവ് ഈ ആരാധന തുറക്കും. നിന്റെ തലമുറയുടെ ചത്ത ബുദ്ധിയക്കട ഈ ആരാധന കർത്താവ് തുറന്നുവിടും. അബ്രഹാം സത്യത്തിൽ സത്യത്തിൽ ഇത് അറിഞ്ഞായിരുന്നെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ നല്ല പോലെ ഒന്ന് ആരാധിച്ചേനെ. കാര്യം ഇത്രയും കാര്യങ്ങളൊന്നും മനസ്സിലാക്കിയിട്ടായിരുന്നെങ്കിൽ ശരിക്കും നിന്ന് ആരാധിച്ചിട്ടേ പോകത്തുള്ളായിരുന്നു. കാര്യം അടുത്ത തലമുറ തൊടാൻ വേണ്ടിയാണ് കർത്താവ് തിന്നേ പറയുന്നത്. വിട്ടുകൊടുക്കരുത്, ഉഴപ്പിക്കളയരുത്. ഞാൻ പറയാം, ഞാൻ ആദ്യം പറഞ്ഞ വാചകം വീണ്ടും ആവർത്തിക്കുന്നു. ഷുഗറിനും പ്രഷറിനും ഒക്കെ അടുത്ത തലമുറയ്ക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ അഭിഷേകത്തിന് അതിനേക്കാൾ എത്ര അധികം അടുത്ത തലമുറയ്ക്ക് കൈമാറാൻ പറ്റും. ഷുഗറും പ്രഷറും ഒക്കെ അടുത്ത തലമുറയ്ക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ അതിനേക്കാൾ എത്ര അധികം അഭിഷേകത്തിന് അടുത്ത തലമുറയ്ക്ക്. കത്തട്ടെ, കത്തട്ടെ, ആത്മാവ് കത്തട്ടെ. ഈ പ്ലാറ്റ്ഫോം ചൂടുപിടിക്കട്ടെ, ഈ അന്തരീക്ഷം ചൂടുപിടിക്കട്ടെ, ആ നിലം ചൂടുപിടിക്കട്ടെ. ശാർദ്ധപാന ഹന്തലപ്രഭാൻ, ഈ അന്തരീക്ഷം ചൂടുപിടിക്കട്ടെ, ഈ അന്തരീക്ഷം ചൂടുപിടിക്കട്ടെ, ഈ ക്ലൈമറ്റ് ചൂടുപിടിക്കട്ടെ. അബ്രഹാം രണ്ടാമത് അടുത്താരാധന നടത്തിയ സ്ഥലം, അടുത്താരാധന നടത്തിയ സ്ഥലം ഷെഖേം. എന്തിനാ കർത്താവ് ഇതിന് വാശി പിടിക്കുന്ന? ഈ സ്ഥലത്ത് തന്നെ ആരാധിക്കണമെന്ന്, ഈ സ്ഥലത്ത് തന്നെ ആരാധിക്കണമെന്ന് ദൈവത്തിന് വാശിയുണ്ട്. ഇച്ചിരി കഴിയുമ്പോൾ നിന്റെ കൊച്ചുമക്കൾക്ക് കാര്യം മനസ്സിലാവും. അപ്പച്ചൻ ആരാധിച്ച സ്ഥലം സ്വർഗത്തിൽ ചെന്ന് കഴിഞ്ഞ് വേണേ പറഞ്ഞു കൊടുക്കാം. കാര്യം എന്താ വെച്ചാൽ ആ സ്ഥലം ദൈവം നോട്ട് ചെയ്ത് വെച്ചു. കൊച്ചുമക്കളിൽ ഒരാളായ യാക്കോബ് പിന്മാറ്റക്കാരനായി ഉഴപ്പനായി ആകെ കുരുത്തക്കേട് കാണിച്ച് ഉഴപ്പി നടന്നു വരികയാണ്. ഷെഖേമിലെത്തിയപ്പോൾ കാല് ചവിട്ടിയപ്പോൾ പുള്ളിക്കൊരു തോന്നൽ, ഇനി ഇങ്ങനൊന്നും പോയാൽ പോരാ. അപ്പച്ചൻ ആരാധിച്ച സ്ഥലത്ത് കൊച്ചുമോൻ്റെ കാല് വന്നപ്പോൾ പറയും, ഇനി ഇങ്ങനൊന്നും ഈ ആത്മീയം പോരാ, കുണുക്കുകളൊക്കെ ഒന്ന് അഴിച്ചു വെക്കാം. എന്തോ ഒരു ഒരു മാറ്റത്തിന് കൊച്ചുമോനെ അങ്ങ് കർത്താവ് ഒരുക്കുകയാണ്. അതാ ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം, ഒന്നുകൂടെ ആവർത്തിക്കാം. ഇദ്ദേഹം ഉഴപ്പി തല്ലി നടക്കുന്ന ആള് അപ്പൻ ആരാധിച്ച വല്യപ്പച്ചൻ ആരാധിച്ച സ്ഥലത്ത് എൻട്രി ചെയ്തപ്പോൾ പുള്ളിക്കൊരു മാനസാന്തരം. ഇന്ന് പകൽ ഇന്ന് രാത്രി കർത്താവ് ചിലരോട് പറയുക, നീ പ്രാർത്ഥിച്ച മുറിക്കകത്ത് ഉഴപ്പനായ നിന്റെ ഭർത്താവ്
ഒഴപ്പനായ നിന്റെ കുഞ്ഞും വന്ന് കയറിയ പ്രാ ഒഴപ്പാത്ത നീയാണ് പ്രാർത്ഥിച്ചതെങ്കിൽ നീ പ്രസംഗിക്കാതെ മാറ്റം ഉണ്ടാകുമെന്ന് ഇത് മനസ്സിലാകുന്ന ഒരു കർത്താവിനെ സ്തുതി. നീ ഉപയോഗിക്കുന്ന വാഹനവും നീ ഉപയോഗിക്കുന്ന സാധനങ്ങളിലും അവർ തൊടുമ്പോൾ അവരിൽ മാറ്റം ഉണ്ടാകുമെന്ന് അല്ല പിന്നെ ഈ പുസ്തകം മൊത്തം കള്ളം പറയുന്ന പുസ്തകം. ഇതുപോലെ സമയം കളയാൻ വേറെ പരിപാടിയില്ല. വിശ്വസിക്കുവാണോ? നല്ലവണ്ണം വിശ്വസിക്കണം. ഞാൻ പറയുന്ന അഭിഷേകം ഉള്ള ആൾ ഉപയോഗിച്ച വസ്ത്രത്തെ വരെ ഇത് പിന്തുടരുമെന്ന് അഭിഷേകത്താൽ നിറഞ്ഞവൻ്റെ വസ്ത്രത്തെ പോലും ഇത് പിന്തുടരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവിനെ ആരാധിക്കുമെന്ന് നല്ലവണ്ണം ആരാധിക്കണം. കൈയടിക്കുന്ന നല്ലപോലെ കൈയടിക്കണം. അന്യഭാഷ പറയുമെന്ന് നല്ലപോലെ അന്യഭാഷ പറയണം. അടുത്തിരിക്കുന്ന ആളെ നോക്കി നീ നിൻ്റെ അന്യഭാഷ കുറയ്ക്കരുത്. കർത്താവിനുള്ള സ്നേഹത്തെ തണുപ്പിച്ച് കളയരുത്. ചൂട് പിടിക്കണം, ചൂട് പിടിക്കണം. ഞാൻ പറഞ്ഞത് ചൂട് പിടിക്കണം. കരം ഉയർത്തി കർത്താവിനെ സ്തുതിച്ച് ഒന്നുകൂടെ നല്ലപോലെ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈ ശെഖേമിൽ അടുത്ത സീനിൽ കാണുന്നത് അടുത്തത് യോശുവ വരികയാണ്. ശെഖേമിൽ എത്തിയപ്പോൾ യോശുവയ്ക്കൊരു തോന്നൽ, നിങ്ങൾ എന്തോത്തിനെ വേണേലും ആരാധിച്ചോ, ഞങ്ങൾക്ക് കുഴപ്പമില്ല, പക്ഷെ ഞാനും എൻ്റെ കുടുംബവും യഹോവയെ. അതെന്താ വല്യപ്പച്ചൻ ആരാധിച്ച സ്ഥലത്ത് കൊച്ചുമക്കൾ വന്നപ്പോൾ അവർക്കാകെ അങ്ങ് മാറ്റം. ഞാൻ നിങ്ങളോട് ബാംഗ്ലൂർ പട്ടണത്തിൽ നിങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അടുത്ത തലമുറ ഇവിടുത്തെ കളക്ടർമാരായി DGP-മാരായി അതെന്താ സഭയ്ക്ക് പറ്റത്തില്ല. ഇവിടെ ഉഴപ്പാതെ ഇത് കളിയായി കാണാതെ കാര്യമായി നിൽക്കുന്ന നിന്നോട് കർത്താവ് പറയുന്നേ, നിന്റെ തലമുറ ഈ പട്ടണത്തെ നിയന്ത്രിക്കുന്ന ക്രമത്തിൽ എന്റെ കർത്താവ് സാഹചര്യത്തെ മാറ്റും. യേശുവിന്റെ നാമത്തിൽ അങ്ങനത്തെ അന്തരീക്ഷം ഈ കർണാടകത്തിന്റെ മേൽ സംഭവിക്കട്ടെ. ഇതിനകത്തുനിന്ന് ഫ്രണ്ട് പായയിൽ ഇരിക്കുന്ന ചിലത് ഈ രാജ്യത്തെ നിയന്ത്രിക്കുന്ന ക്രമത്തിൽ ഇവരുടെ ബുദ്ധി തുറക്കുക, ഇവരുടെ ബുദ്ധി തുറക്കുക, ചാത്ത ബുദ്ധി തുറക്കുക. അന്യഭാഷകളിൽ തന്നെ കുറച്ചു നേരം തന്നെ ആരാധിച്ച് അന്യഭാഷകളിൽ തന്നെ അന്യഭാഷകളിൽ തന്നെ ശബ്ദം ഉയർത്തി അബ്രഹാമേ നീ ആരാധിക്കുന്ന സ്ഥലം അടുത്ത തലമുറ, അടുത്ത തലമുറയുടെ മാറ്റം ആ സ്ഥലത്തുണ്ടാകും. ഓ അബ്രഹാമേ നീ ആരാധിക്കുന്ന സ്ഥലത്ത് അടുത്ത തലമുറ കൂടോരങ്ങൾ അടിച്ചു പാർക്കും. ഓ കർത്താവ് ആ സ്ഥലത്ത് നിന്ന് ഉരുട്ടിക്കളയും. കർത്താവ് ആ സ്ഥലത്ത് പാർപ്പിന് കൊടുക്കും, എഴുതി കൊടുക്കും. നിന്റെ ആരാധന അടുത്ത തലമുറയെ തൊടുന്നതാണ്. നീ പോയ തീയിലൂടെ നിന്റെ തലമുറ പോകത്തില്ല, നീ പോയ വെള്ളത്തിലൂടെ നിന്റെ തലമുറ പോകത്തില്ല, നീ പോയ പ്രതികൂലത്തിനകത്തൂടെ നിന്റെ തലമുറ കയറ്റി വിടത്തില്ല. ഇന്ന് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഞാൻ വിശ്വസിക്കുന്നത് ആരാധനയ്ക്ക് അനർത്ഥങ്ങളെ തടയാൻ സാധിക്കും. ഇന്ന് രാത്രിയിലോ കള്ളപ്പിശാചെ ആക്സിഡന്റുകളിൽ നീ തകർക്കാൻ പ്ലാൻ ചെയ്തെങ്കിൽ ഇവിടുത്തെ ആരാധനയ്ക്ക് ഞാൻ വിശ്വസിക്കുന്നു വഴി മാറ്റി വിടുവാൻ, റൂട്ട് മാറ്റി വിടുവാൻ, ആ സമയത്ത് മൊബൈൽ ഫോണിൽ കോള് തന്ന് വണ്ടി ഒതുക്കാൻ. ആരോടൊക്കെയോ സംസാരിക്കോ കേട്ടോ, കർത്താവിനോട് പറയുന്നു ആ സമയത്ത് നിന്റെ മൊബൈൽ ഫോണിൽ കോള് തന്ന് വണ്ടി സൈഡിൽ ഒതുക്കിക്കാൻ. ഇവിടെ ആരാധിക്കുന്ന ആരാധനയ്ക്ക് പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അന്ധര പ്രഭാന അന്യഭാഷകളിൽ തന്നെ കർത്താവിനെ സ്തുതിച്ച് അന്യഭാഷകളിൽ തന്നെ ഇവിടെ ആരാധിക്കുമ്പോ
അനർത്ഥങ്ങൾ വഴിമാറട്ടെ. ആക്സിഡന്റ് സ്പിരിറ്റിനെ ഇതിനകത്ത് വന്നിട്ട് തിരിച്ചു പോകുന്നതിന് റോഡിൽ ചോര തെറിപ്പിക്കാൻ നിൽക്കുന്ന കള്ളപ്പിശാചെ, ഇന്ന് രാത്രി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് സഭയതിനെ ബ്രേക്ക് ചെയ്യുന്നു, സഭയതിനെ ബ്രേക്ക് ചെയ്യുന്നു, സഭയതിനെ ബ്രേക്ക് ചെയ്യുന്നു. കാർമേഘത്തിൽ വെട്ടുവീണതുപോലെ രണ്ടായി തെറിക്കുന്ന കാഴ്ച കർത്താവിനെ കാണിക്കുന്നു, രണ്ടായി തെറിക്കുന്ന കാഴ്ച കർത്താവിനെ കാണിക്കുന്നു. എന്തോ വലുത് ഇതിനകത്ത് സംഭവിച്ചു തുടങ്ങുന്നു. ഇതിനകത്ത് ഈ രാത്രി മുതൽ അടുത്ത എന്തോ ഒന്നിനു വേണ്ടി നിലം മാറുന്നു എന്ന് കർത്താവിനോട് പറയുന്നു. അടുത്ത ഈ ക്ലൈമറ്റ് മാറുന്നു, ഈ ക്ലൈമറ്റ് ഇതിനകത്ത് മാറുന്നു, ഈ ക്ലൈമറ്റ് ഇതിനകത്ത് മാറുന്നു. അടുത്ത ആഴ്ചകളിൽ ഈ ക്ലൈമറ്റിൽ അല്ലായിരിക്കും ശുശ്രൂഷകൾ ഇവിടെ നടക്കുന്നത്. വായകൾ തുറന്ന് ശബ്ദമുയർത്തി ഒരു മിനിറ്റ് കർത്താവിനെ സ്തുതിച്ചാട്ടെ. വായകൾ തുറന്ന് ശബ്ദമുയർത്തി അന്യഭാഷകളിൽ തന്നെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. അന്യഭാഷകളിൽ തന്നെ പുതിയ നിയമത്തിലെ ആരാധനയെക്കുറിച്ചുള്ള യേശുവിൻ്റെ ഏറ്റവും വലിയ പ്രസ്താവന പുറത്തു വന്നത് അബ്രഹാം അപ്പച്ചൻ ആരാധിച്ച സ്ഥലത്ത് വന്നപ്പോൾ യേശു നിന്നുകൊണ്ട് പറയുകയാണ് ശമരിയക്കാരത്തി സ്ത്രീയോട്, ഈ മലയിലുമല്ല ആരാധിക്കേണ്ടത് ആത്മാവിൽ ആരാധിക്കണം. അബ്രഹാം അപ്പച്ച നിന്നോട് ഈ സ്ഥലം തിരഞ്ഞെടുക്കാൻ പറഞ്ഞതിൻ്റെ കാര്യം എന്താണെന്നറിയാമോ? ദൈവപുത്രൻ ഈ സ്ഥലത്ത് വന്നിട്ട് വേണം ആരാധനയെ കുറിക്കുന്ന ഏറ്റവും വലിയ പ്രസ്താവന പ്രസ്താവിക്കാൻ. ഈ സ്ഥലത്ത് അതുണ്ടാവും. അങ്ങനത്തെ എന്തോ പ്രസ്താവനകൾ ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് അത് അതുപോലെ ചെയ്യട്ടെ. ഓ സ്തോത്രം 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 സ്തോത്രം. കർത്താവിനെ കരമുയർത്തി ഒന്ന് സ്തുതിച്ചാണ്. ഹല്ലേലൂയ. എനിക്ക് എൻ്റെ ഒരു നിർബന്ധം, നിങ്ങളുടെ പാസ്റ്റർക്ക് നല്ല ശുശ്രൂഷ ഉള്ളത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ ബൈബിൾ ക്ലാസ്സുകളും ഒക്കെ ഇങ്ങനെ കൈയടിച്ച് കൊടുക്കേണ്ട, അന്യഭാഷ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷേ എനിക്കിത് വളരെയേറെ നിർബന്ധമാണ്. ഇതുണ്ടേലേ എനിക്ക് പ്രസംഗം വരത്തുള്ളൂ. ദയവ് ചെയ്ത് എൻ്റെ ഈ നിർബന്ധത്തിന് നിങ്ങൾ വഴങ്ങണം. സ്തോത്രം. നിങ്ങളിൽ എത്ര പേർ വിശ്വസിക്കുന്നു കർത്താവ് വാഗ്ദത്തം ചെയ്താൽ മാറുമോ? ഒന്നുകൂടെ ഞാൻ ചോദിക്കുന്നു, കർത്താവ് വാഗ്ദത്തം ചെയ്താൽ മാറുമോ? ഉറക്കെ പറഞ്ഞാട്ടെ. ചിലക്കൊന്നും അറിയത്തില്ല. ഞങ്ങളിവിടെ പറഞ്ഞത് എൻ്റെ മലയാളം മനസ്സിലാകുന്നില്ലെങ്കിൽ എടുത്ത് കേട്ടോ. കർത്താവ് വാഗ്ദത്തം ചെയ്താൽ മാറുമോ? ഉറപ്പാണോ? അടുത്ത ചോദ്യം തിരിക്കാൻ പോവുകയാണ്. ലഭിക്കാതിരിക്കുവോ? നല്ല വിശ്വാസമുള്ളവരുണ്ട് പാസ്റ്റർ ഇതിനകത്ത്. വാഗ്ദത്തം മാറുവോ? ഉറപ്പാ. അങ്ങനെ ചോദ്യം, ലഭിക്കാതിരിക്കുവോ? ബൈബിൾ പറയുന്നു അവർ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുമെന്നുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കെ ലഭിക്കാതിരിക്കുമോന്ന് ഞാൻ ഭയപ്പെടുന്നു, പേടിക്കുന്നു. ഇതിനകത്ത് കർത്താവ് എന്നോട് പറയുന്നു, ദൂതുണ്ട്, ദൂതിനൊത്ത സ്റ്റാൻഡേർഡ് ഇല്ലാത്തത് കൊണ്ട് പല ദൂതും താണുപോകുന്നു. ഇന്ന് രാത്രി കർത്താവ് എന്നോട് പറയുന്നത് ആ ദൂതുമായിട്ടാണ് എന്നെ ഇവിടെ അയച്ചിരിക്കുന്നത്. ഇന്ന് പ്രവചിക്കാൻ വേണ്ടിയല്ല, കേട്ട പ്രവചനത്തെ ഇന്ന് നമ്മൾ കുത്തി പോക്കാൻ പോവുകയാണ്. പരിഹാര ക്രിയയുമായിട്ടാണ് ഞാൻ കർത്താവിനോട് ചോദിച്ചിവിടെ എത്തിയിരിക്കുന്നത്.
പഴയ നിയമത്തിൽ യാക്കോബ് എന്ന് പറഞ്ഞാൽ നല്ലൊരു പിതാവ് തൻ്റെ മക്കളെ ഓരോരുത്തരെ അടുത്ത് വിളിച്ച് അനുഗ്രഹിക്കുകയാണ്, അനുഗ്രഹിച്ച് അനുഗ്രഹിച്ച് ഓരോരുത്തരെ യാത്ര അയക്കുകയാണ്. യാത്ര അയക്കുന്ന കൂട്ടത്തിൽ ഓരോരുത്തരെയും വിളിച്ച് തൻ്റെ മൂത്ത മകൻ മൂത്തൽ ഇങ്ങനെ ഓരോരുത്തരെ അനുഗ്രഹിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായത്തിൽ ഓരോരുത്തരെ അനുഗ്രഹിച്ച് പറഞ്ഞു വിടുമ്പോൾ അതിനകത്ത് ഒരു ഗോത്രത്തെ നോക്കിക്കൊണ്ട് പറയുന്നു, നഫ്താലിയെക്കുറിച്ച് പറയുന്നത്, നിന്നിൽ നിന്ന് ലാവണ്യ വാക്കുള്ളവൻ പുറത്തു വരും, പേട മാൻ്റെ കൂട്ടായിരിക്കും, സ്വതന്ത്രനായിരിക്കും നീ. അടുത്ത സെബിലൂണയെ കുറിച്ച് പറയുന്നു, നീ സമുദ്ര തീരങ്ങളിൽ പാർക്കും. ഭയങ്കര ദൂത, വലിയ ദൂത, വലിയ ദൂത് കേൾക്കുമ്പോൾ ഓർത്തോണം ആ ദൂതിനൊത്ത ലൈഫ് സ്റ്റൈൽ വന്നില്ലെങ്കിൽ ലഭിക്കാതിരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അയ്യോ വിഷമിക്കല്ലേ, അയ്യോ അയ്യോ. പ്രവചിച്ച പ്രവാചകന്മാരും പ്രവചിച്ച ഡേറ്റ് പറഞ്ഞവരും ദൂത് പറഞ്ഞവരും പേര് വിളിച്ചവരും അവരുടെ കുഴപ്പമല്ല, ഇത് ലഭിക്കാതിരിക്കാനുള്ള ഒത്തിരി സാധ്യത കൂടുതലാണ്. ഇത് ഇത് ഇതൊരു വടംവലി പോലാണ്, വടംവലി പോലാണ്. നീ തോക്കാൻ വേണ്ടി ഒന്നും ചെയ്യേണ്ട, ഒന്ന് അയഞ്ഞാൽ മതി, തോറ്റോളൂ. സ്തോത്രം, പ്രൈസ് അല്ലോ, സ്തോത്രം. ഭയങ്കര ദൂത് കിടക്കുകയാണ്, ദൂത് ഭയങ്കര നിലവാരത്തിനപ്പുറത്തെ ദൂതാണ്, ഒരു ലെവലിനപ്പുറത്ത് ഇറങ്ങാൻ പറ്റാതെ ലാവണ്യ വാക്കുള്ളവൻ പുറത്തു വരുമെന്നാണ് നോക്കിക്കൊണ്ട് പ്രവചിച്ചു വച്ചിരിക്കുന്നത്. ലാവണ്യ വാക്കെന്ന് പറഞ്ഞാൽ സുവിശേഷകന്മാർ നിന്റെ ഗോത്രത്തിൽ നിന്ന് പുറത്തു വരും, ഒറ്റ ഒരുത്തം പുറത്തു വരുന്നില്ല. ഈ ദൂത് വന്ന കാരണത്താൽ, ദൂത് വന്ന കാരണത്താൽ ഇല്ലാത്ത പ്രശ്നം ഉണ്ടായി വന്നു. എൻ്റെ ഒരു കുഴപ്പം, എൻ്റെ ഒരു സീസണിൽ എൻ്റെ ഒരു കുഴപ്പം, എന്നോട് പ്രവചിച്ച് ഡേറ്റ് പറഞ്ഞ്, ദിവസം പറഞ്ഞ്, ആളിൻ്റെ പേര് പറഞ്ഞ് ദൂത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് എൻ്റെ ജീവിതത്തിൽ നടക്കാനുള്ള സാധ്യത വളരെ കുറവും നടക്കാതിരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ മോനെ, 17-ാം തീയതി വൈകിട്ട് 5 മണിക്ക് നീ ബൈക്കിൽ പോകരുത്, ആ റോഡിൽ വെച്ച് നിനക്കൊരു ആക്സിഡൻറ്റിന് സാധ്യതയുണ്ട്. ഞാൻ നിങ്ങളോട് 17-ാം തീയതി പോകത്തില്ലെന്ന് ഞാൻ പ്ലാൻ ചെയ്തു, 16-ാം തീയതി പോയി, 16-ാം തീയതി ആക്സിഡൻറ്റ്. എല്ലാ നെഗറ്റീവ് സാധനങ്ങളും പറഞ്ഞ ദൂതിന് ഒരു ദിവസം മുമ്പേ കയറി വരും. സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് ഇന്ന് നിങ്ങളെ തളർത്താൻ വേണ്ടി വന്നതല്ല, ഇന്ന് കഴിയുന്നതിന് മുമ്പ് ആരെയൊക്കെ കർത്താവ് പിടിച്ച് എഴുന്നേൽപ്പിക്കും. ഇത് ഇത് തീരുന്നതിന് മുമ്പ് ഞാൻ ഊഹാപോഹം പറയാൻ വന്നതല്ല, ഇന്ന് ഇത് തീരുന്നതിന് മുമ്പ് കർത്താവ് ആരെയൊക്കെയോ തളർന്നിരിക്കുന്നവരെ തട്ടി എഴുന്നേൽപ്പിക്കാൻ വേണ്ടി പോകുന്നു. വിശ്വസിക്കുന്നവർ കർത്താവിനെ ഒന്ന് സ്തുതിച്ചാൽ. ദൂത് ഭയങ്കര ദൂത് കിടക്കുകയാണ്. യെസ്രായയുടെ കാലമായി, ഇങ്ങനെ കാലങ്ങൾ ഓരോന്ന് കഴിഞ്ഞു, യെസ്രായയുടെ കാലമായി. അവരോട് വാഗ്ദത്തം ചെയ്തപ്പോൾ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ജാതികളെ നീക്കിക്കളഞ്ഞിട്ട് വേണം ഈ ദേശം നിങ്ങൾ എടുക്കാൻ. ഇവർ ജാതികളെ നീക്കിക്കളയാൻ വന്നവർ അവിടെ കുറച്ച് കാലത്തേക്ക് കുറച്ച് അല്പം ജനത്തെ വെറുതെ വെച്ചു, വെറുതെ വെച്ചു. ഞാൻ പറഞ്ഞത് വെറുതെ വെച്ചു. എന്തിനു വേണ്ടിയാണ് വെറുതെ വെച്ച? വിറക് വെട്ടാനും വെള്ളം കോരാനൊക്കെ അടിമ ജോലിക്ക് ആളെ വേണം. അതിന് കുറച്ച് ജനത്തെ പെതുക്കെ വെറുതെ വെച്ചു. വെറുതെ വെച്ച കാരണത്താൽ അത് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അതിനകത്തുനിന്ന് ആമ്പിള്ളാരും ഇതിനകത്തെ പെമ്പിള്ളാരും ഇതിനകത്തെ ആമ്പിള്ളാരും അതിനകത്തെ പെമ്പിള്ളാരും തമ്മിൽ വിവാഹബന്ധത്തിലായി, ആകെ മൂടാപ്പായി. യെശയ്യാവ് പ്രവചിക്കാൻ വന്നപ്പോൾ ഈ രണ്ട് ഗോത്രത്തെ നോക്കിക്കൊണ്ട് പ്രവചിച്ച് പറയുകയാണ്, ഇരുട്ടിലിരിക്കുന്ന ദേശം, അന്ധതമസ് പിടിച്ച ദേശം. അയ്യോ, അപ്പം പ്രവചിച്ചത് ഇതല്ലായിരുന്നല്ലോ, വലിയ സംഭവമാകുമെന്നായിരുന്നല്ലോ പ്രവചിച്ചത്. ഇടയ്ക്ക് പ്രവാചകന്റെ കണ്ണിൽ നോക്കുമ്പോൾ ഇരുട്ടിലിരിക്കുന്നു, അന്ധതമസ് പിടിച്ചിരിക്കുന്നു, ആകെ പ്രശ്നത്തിലിരിക്കുന്നു. എൻ്റെ കർത്താവ്, എൻ്റെ കർത്താവ്, എൻ്റെ കർത്താവ്, എൻ്റെ കർത്താവിൻ്റെ പ്രത്യേകത, അവൻ നിങ്ങളോടൊരു വാക്ക് പറഞ്ഞിട്ട്, എൻ്റെ കർത്താവ് വാക്ക് പറഞ്ഞിട്ട് കർത്താവ് പിന്മാറത്തില്ല, നീ പിന്മാറരുത്. കർത്താവിനെ നമുക്കെല്ലാം വിശ്വാസമാണ്. കർത്താവിനെ വിശ്വാസമില്ലാത്ത ആരാ ലോകത്തുള്ളത്? എൻ്റെ ചോദ്യം അതല്ല, കർത്താവിന് നിന്നെ വിശ്വസിക്കാൻ പറ്റുമോ? ഞങ്ങൾ നേരത്തെ, ഞാൻ
ഒരു ദൈവദാസന്റെ കൂടെ ആയിരിക്കുമ്പോൾ ഒരു പട്ടണത്തിൽ, ഒരു പ്രധാനപ്പെട്ട പട്ടണത്തിലെ ഒരു ബിസിനസ്സുകാരന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ആകെ കടം കയറി പൊത്തം പൊട്ടി തകർന്നിരിക്കുകയാണ് അദ്ദേഹം. അദ്ദേഹത്തോട് ഞാൻ അന്ന് ആയിരിക്കുമ്പോൾ എൻ്റെ കൂടെ ഒത്തിരി ദൈവദാസന്മാരെയും വിളിച്ചുകൊണ്ട് അദ്ദേഹം എങ്ങനെ രക്ഷപ്പെടട്ടെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ചെല്ലുകയാണ്. പ്രാർത്ഥിക്കാൻ ചെല്ലുന്ന പ്രവാചകന്മാരെല്ലാം കണ്ണു അടച്ച് പ്രവചിക്കുകയാണ്, ഡേറ്റ് പറയുകയാണ്, ആ നന്മ വരുന്ന വഴി പറയുകയാണ്, ആളിൻ്റെ പേര് പറയുകയാണ്, സാമചമ്പാഷ് ഉൾപ്പെടെയുള്ളവർ ഡേറ്റ് പറയുകയാണ്. അദ്ദേഹത്തിൻ്റെ സഭയിൽ ഒരു വിശ്വാസിയാണ്, ഇങ്ങനെ ഭയങ്കര ദൂത് പറയുകയാണ്, ഈ പറഞ്ഞ ഡേറ്റുകളെല്ലാം തെറ്റുവാണ്, കൂട്ടത്തോടെ ഡേറ്റ് തെറ്റുവാണ്. എനിക്ക് പിന്നെ ഒരു ഡൗട്ട്, ഇതൊക്കെ കറക്റ്റാണ്? കാര്യം ഇത്രയും കാര്യങ്ങൾ പലരും വന്ന് പറഞ്ഞിട്ടും മൊത്തം തെറ്റിപ്പോകും. സ്തോത്രം. ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ ഈ മനുഷ്യനെ രക്ഷപ്പെടുത്താൻ കർത്താവിന് പദ്ധതി ഇല്ലയോ? കർത്താവിനോട് തിരിച്ച് ചോദിച്ചൊരു ചോദ്യമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. എടാ, ഇവനെ രക്ഷപ്പെടുത്തിയാൽ എനിക്ക് അവനെ വിശ്വസിക്കാൻ പറ്റുമോ? ഞാനവനെ രക്ഷപ്പെടുത്താൻ 100% തയ്യാറാണ്. അവനെ രക്ഷപ്പെടുത്തിയാൽ എനിക്കവനെ വിശ്വസിക്കാൻ പറ്റുമോ? സ്തോത്രം, സ്തോത്രം, ഹാലലൂയ. അവനെ ഞാൻ രക്ഷപ്പെടുത്തിയാൽ അവനെ വിശ്വസിക്കാൻ പറ്റുമോ? കർത്താവിനോട് പറഞ്ഞാൽ മതി, വിശ്വസിക്കാൻ പറ്റുമോ? നിന്റെ നീ ആ ഉദ്ദേശിക്കുന്ന ശുശ്രൂഷ കർത്താവ് നിന്റെ കയ്യിലോട്ട് വെച്ച് നീട്ടുകയാണ്. വിശ്വസിക്കാൻ പറ്റുമോ എന്നാണ് കർത്താവ് ചോദിക്കുന്നത്. ഈ ലെവലിൽ നിന്നെ കിട്ടുമോ? കർത്താവിന് കടം മാറ്റി തരാൻ ഈസിയാണ്. നിന്റെ കടഭാരത്തെ മാറ്റാൻ കർത്താവിന് കഴിയും. അടുത്ത ഉപവാസ പ്രാർത്ഥന നീ സീറ്റ് കിട്ടുമോ? ഞാൻ ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, അദ്ദേഹത്തിൻ്റെ ഭാര്യയിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ടിൽ എനിക്ക് മനസ്സിലായി, അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ രണ്ട് ഔൺസൊക്കെ കുടിക്കാറുണ്ടെന്ന്. രണ്ട് ഔൺസൊക്കെ കുടിക്കാറുണ്ട്, ചെറിയ ചെറിയ കുടി അദ്ദേഹം പ്രോത്സാഹിപ്പിക്കാറുണ്ട്. പ്രവചിച്ച ആർക്കും ഇത് പിടികിട്ടിയില്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു, ഞാൻ കർത്താവിനോട് ചോദിച്ചപ്പോൾ കർത്താവിനോട് കടം വന്നപ്പോൾ അവൻ ഇത് കാണിച്ചെങ്കിൽ അവൻ്റെ സാഹചര്യം മാറ്റിയാൽ അവൻ വീട് ബാറാക്കും. കടത്തിനകത്ത് ഇത് കാണിച്ചെങ്കിൽ അവൻ്റെ സാഹചര്യം മാറിയാൽ അവൻ വീട് ബാറാക്കാനുള്ള സാധ്യതയുണ്ട്. അയ്യോ, നടാനും പറ്റും, നനയ്ക്കാനും പറ്റും, വളർത്തുന്നത് നടാനും പറ്റും, നനയ്ക്കാനും പറ്റും, വളർത്തുന്നത് എൻ്റെ കർത്താവ് തീരുമാനിക്കാതെ അത് നടക്കത്തില്ല. ഇന്ന് രാത്രി ചിലരോട് കർത്താവ് ചോദിക്കുകയാണ്, നിന്നോട് 100 വാഗ്ദത്തങ്ങൾ കിടപ്പുണ്ട്. എൻ്റെ കർത്താവിന് അറിയേണ്ട കാര്യം, ഇത് നിവർത്തിക്കാൻ എൻ്റെ കർത്താവ് വിശ്വസ്തൻ, വിശ്വസ്തൻ, വിശ്വസ്തൻ. പക്ഷേ നിന്നെ കർത്താവിന് വിശ്വസിക്കാൻ പറ്റുമോ? ഇതുപോലെ സിൻസിയറായി നിന്നെ വീണ്ടും കർത്താവിൻ്റെ കൈ കിട്ടുമോ? എൻ്റെ കർത്താവിൻ്റെ കൈ നിന്നെ കിട്ടുമോ? പ്രൈസ് ദി ലോർഡ്. ഈ ഗോത്രങ്ങളെ നോക്കിയപ്പോൾ കാണാൻ കഴിയുന്ന കാഴ്ച അന്ധതമസിലിരിക്കുന്നു, ഇരുട്ട് വ്യാപരിച്ചിരിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്ന്, കർത്താവ് ഇടയ്ക്ക് വെച്ച് കൈവിട്ട് കളയത്തില്ല. ഏതെങ്കിലും ഒരു സാധ്യത കൊടുത്താൽ 100% നിന്നെ രക്ഷിച്ച് നിൻ്റെ കുടുംബത്തെ മാറ്റിമറിക്കുന്ന അത്ഭുതത്തിന് കർത്താവിന് നിന്നെ നിർത്താൻ പദ്ധതി ഉണ്ട്. കർത്താവിന് നിന്നെ നിർത്താൻ പദ്ധതി ഉണ്ട്. ഇതിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചില ദേശങ്ങളിൽ നിന്നെ നിർത്താൻ കർത്താവിന് പദ്ധതിയുണ്ട്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും എൻ്റെ ഉള്ളം എന്നോട് പറയുന്നു, നിന്നെ ദേശങ്ങളിൽ നിർത്താൻ പരിശുദ്ധാത്മാവിന് പദ്ധതിയുണ്ട്. വിശ്വസിക്കാൻ പറ്റുന്നവർ ഒന്ന് കർത്താവിനെ കരമടിച്ചോ, കരങ്ങൾ ഉയർത്തിയോ, കർത്താവിനെ ഒന്ന് സ്തുതിച്ചോ. എൻ്റെ കർത്താവിന് നിന്നെ ദേശങ്ങളിൽ നിർത്താൻ പദ്ധതിയുണ്ട്. എൻ്റെ കർത്താവിന് നിന്നെ പട്ടണങ്ങളിൽ നിർത്താൻ പദ്ധതിയുണ്ട്. എൻ്റെ കർത്താവിന് നിന്നെ ഈ തലമുറയിൽ ആവശ്യമുണ്ട്. ഒരു അഭിഷക്തനെ എൻ്റെ കർത്താവിന് ഈ തലമുറയിൽ ആവശ്യമുണ്ട്. ഒരു അഭിഷക്തയെ എൻ്റെ കർത്താവിന് ഈ തലമുറയിൽ ആവശ്യമുണ്ട്. എൻ്റെ കർത്താവിന് നിന്നെ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഒരു ദേശത്തിൻ്റെ ഉണർവ് നിന്റെ ആയുസ്സിൽ നിന്റെ കയ്യിൽ ഏൽപ്പിക്കാൻ, നിന്റെ കുടുംബത്തിൻ്റെ കയ്യിൽ ഏൽപ്പിക്കാൻ. ഇതിനകത്തിരിക്കുന്ന ആരോടോ കർത്താവ് പറയുകയാണ് ഒരു പ്രദേശത്തെ തൊടാൻ. എന്നോട് കർത്താവ് പറയുന്നു, ഒരു ദേശത്തെ തൊടാൻ. ഒരു കടൽ ഈ സമുദ്രതീരങ്ങളുമായി ബന്ധപ്പെട്ട്, സമുദ്രതീരങ്ങളുമായി കടലൂര് അതുമായി ബന്ധപ്പെട്ട് പോണ്ടിച്ചേരി കടലൂര് ഒരു ദേശമായി ബന്ധപ്പെട്ട് മറ്റൊരു സ്ഥലത്തു നിന്ന് പറിച്ച്
ആ സ്ഥലത്തേക്ക് കർത്താവ് നടാൻ പോകുന്നെന്ന് കർത്താവിനോട് പറയാൻ പറയുന്നു. ഒരു ദിക്കിൽ നിന്ന് കർത്താവ് പറിച്ച് വേറൊരു ദിക്കിലേക്ക് നടാൻ വേണ്ടി പോകുന്നു. കടലൂർ എന്ന് പറഞ്ഞൊരു സ്ഥലം കർത്താവ് എന്നെ കാണിക്കുന്നു. പോണ്ടിച്ചേരി ചില സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു വലിയ ദൈവപ്രവർത്തിക്ക് നിന്നെ നിർത്താൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. കവിത ശാർദ്ധാപാന ഹന്തൽ പ്രഭാനെ പരിശുദ്ധർമാവ് എന്നോട് പറയാൻ പറയുന്നു. അവ ദേശങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു ദൈവപ്രവർത്തിക്ക് നിർത്താൻ യേശുവിന് പദ്ധതിയുണ്ട്. ഇന്ന് രാത്രി അതിൻ്റെ ഒരു അഭിഷേകത്തിൻ്റെ കൈമാറ്റം ഫ്രാൻസിസ് എന്ന് പറഞ്ഞ പേരുമായി ബന്ധപ്പെട്ട് ഒരാളെ ആ ദേശത്ത് കർത്താവ് സ്പർശിക്കും. നിനക്കത് വെളിപ്പെടുത്തി തരും. ആൾ നീയുമായിട്ട് കോണ്ടാക്ട് ചെയ്യും. കർത്താവിനോട് പറയാൻ പറയുന്നു, ആ ദേശത്തിലെ ഈ തെരയടിക്കുന്ന സ്ഥലങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട ഏകദേശം 10-19 വീടുകൾ ഒറ്റയടിക്ക് ഒരു സംഭവത്തെ തുടർന്ന് കൂട്ടമായി കടലിൽ സ്നാനപ്പെടാൻ പരിശുദ്ധാത്മാവ് നിന്നെ ആ ദേശത്തേക്ക് അയക്കും. അതുമാത്രമല്ല, പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞതിൻ്റെ ഉദരത്തെ കർത്താവ് ആ കെട്ട് പൊട്ടിക്കുവാണ്. December 22, 23, 24 ഈ മൂന്ന് ദിവസങ്ങൾ മാറി കർത്താവിൻ്റെ കൂടെ നീ ഇരിക്കണം. ഓ, ആ ബന്ധം വന്ന് നിന്നോട് ചേരും. ഒരു ദേശത്തെ നിന്നെ വെച്ച് തൊടാൻ യേശു പദ്ധതി തയ്യാറാക്കി കഴിഞ്ഞിരിക്കുന്നു. ഒരു ടൂറിസ്റ്റ് പ്ലേസിൽ നിന്ന് നിന്നെ പറിച്ച് ഈ സ്ഥലത്തേക്ക് നടാൻ കർത്താവ് പ്ലാൻ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി യേശുവിൻ നാമത്തെ കള്ള പിശാചെ ദൂതിനെ മറിക്കാൻ ശ്രമിക്കുന്നവനെ നിന്നെ ഞങ്ങൾ ശാസിച്ചു പ്രാർത്ഥിക്കുക. അന്യഭാഷകളിൽ കർത്താവിൻ്റെ ഒരു മിനിറ്റ് ഒന്ന് സ്തുതിച്ചേ. അന്യഭാഷകളിൽ ഓ ശബനകസ്തേ കണ്ണുകൾ അടച്ച് കരങ്ങൾ അടിച്ച് ഒരു മിനിറ്റ് കർത്താവിനെ സ്തുതിച്ച് അന്യഭാഷകളിൽ തന്നെ ഇന്ന് ഇവിടെ ഈ രാത്രി യുദ്ധം ആരംഭിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ വാഗ്ദത്തങ്ങളെ ഒതുക്കി കൈ തരാതെ കാണിച്ച് കബളിപ്പിക്കുന്നത് തട്ടി മാറ്റുകയാണ്. ഇന്ന് രാത്രി ഞങ്ങൾ അതിനെ തട്ടി വാർഫയറിൻ്റെ ഒരുങ്ങിക്കോളാൻ കർത്താവ് പറയുന്നു. എന്തോ പ്രൊഫറ്റിക്കലായത് ഈ രാത്രി നമ്മൾ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഓ റഖന്തര പ്രഭാനെ, എന്നെ കർത്താവ് കാണിക്കുന്നതാ. വന്ന ഒരു റോഡ് പണിക്കാരൻ മിറ്റിൽ കുത്തി ഇളക്കി മറിക്കുന്നത് പോലെ വന്നതിനെ ഈ മണ്ണിനകത്ത് കുത്തി മറിക്കുന്ന എന്തോ കാര്യത്തെ ഇന്ന് രാത്രി കർത്താവ് ബ്രേക്ക് ചെയ്ത് മാറ്റും. കർത്താവ് പറഞ്ഞ ഒന്നുപോലും വൃഥാവായി പോയിട്ടില്ലെന്ന് തെളിയിക്കുന്ന ക്രമത്തിൽ ഇതിനകത്ത് എന്തോ സംഭവിക്കാൻ വേണ്ടി പോകുന്നു. ശക്തിയോടെ കരങ്ങൾ അടിച്ച് കാണാൻ വന്നവർ കണ്ടിട്ട് പോക്കോ. ഇന്ന് പ്രാപിക്കാൻ വന്നവർ പിടിക്കുന്നു. അതൂത ഈ സമയത്ത് ഓടപ്പരുത്. എന്തോ സംഭവിക്കുന്നു. ജേക്കബ് റോതോ ഹന്തല ശബന ഹസ്ത ലമർത്തര ശന്തര ഓ റബ ഹസ്ത മേന ഹസ്തര പ്രഭാന അന്തര പ്രഭാന ശബന ഹസ്തരാധന പ്രഭാനി അന്തര രാജനാഥനെ
യേശു ഇത്രയും വലിയ ഇരുട്ടുള്ള ഇത്രയും വലിയ അന്ധ തമസുള്ള സ്ഥലത്തേക്ക് യേശു വിസിറ്റിംഗ് നടത്തി. ദൈവപുത്രന്റെ വിസിറ്റിംഗ് ഈ സ്ഥലത്തിന് നേരെ ഉണ്ടായി. മത്തായി സുവിശേഷത്തിൽ വായിക്കുന്നത്, വലിയൊരു വെളിച്ചം ഈ ദേശത്ത് ഉദിച്ചു. ഈ ദേശത്ത് വലിയൊരു വെളിച്ചം ഉദിച്ചു. 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 അന്ധതമസിൽ ഇരുന്നിടത്ത് ദൂതിനെ കെട്ടിയെടുത്ത് ദൂതിനെ മറിച്ചെടുത്ത് ഓ വലിയൊരു വെളിച്ചം ഉദിച്ചു. ഓ നഫ്താലിയെ, ഓ അതിനകത്തു ഒറ്റ സുവിശേഷകൻ പുറത്തു വരത്തില്ലെന്ന് പറഞ്ഞ കെട്ടിയ മണ്ണിൽ കർത്താവ് പറയുന്നത്, ഇന്ന് രാത്രി വാർഫയറിനാണ് എന്നെ കർത്താവ് ഇവിടെ നിർത്തിയിരിക്കുന്നത്. എന്തോ മണ്ഡലത്തെ ഇന്ന് രാത്രി നമ്മൾ ഒരുമിച്ച് വെട്ടാൻ വേണ്ടി പോവുകയാണ്. എൻ്റെ കൂടെ ഇതിനകത്ത് സഹകരിക്കുന്നവർ മാത്രം ഇന്ന് എൻ്റെ യോജിച്ചാൽ മതി. എന്നോട് ആദ്യ കർത്താവ് പറയുന്നത്, എൻ്റെ കർത്താവ് എന്നോട് ഇടപെടുന്നത്, ഇവിടുത്തെ സാമ്പത്തികത്തെ കെട്ടിയ അതിനെ പല വഴിക്ക് ശാശ്വതമല്ലാത്ത ഏറികളിൽ കൊണ്ടുവന്ന് വിതയ്ക്കുവാൻ, അത് ഭരണകൂടങ്ങളിൽ ഇതിൻ്റെ സമ്പത്തിനെ കണ്ണ് നട്ട് പലതിനും വിലപേശി കോഴ ചോദിക്കുന്നതാണ്. എൻ്റെ കർത്താവ് പറയുന്നു, ഇന്ന് രാത്രി അതിൻ്റെ കെട്ട് കർത്താവ് പൊട്ടിക്കും. ചിലതിനോട് കർത്താവ് കൽപ്പിക്കും. ഫ്രീയായിട്ട് ചെയ്യാൻ കർത്താവ് ചിലതിനോട് കൽപ്പിക്കും. വേലവേശി ഇല്ല, ഈ ദൈവരാജ്യത്തിന് വേണ്ടി വിതയ്ക്കുന്ന സമ്പത്തിനെ പിശാചെ നിനക്ക് പല വഴിക്കായിട്ട് ഇതിനെ ചെതറിക്കാൻ കഴിയത്തില്ല. ഇത് കോഴയ്ക്ക് ഉപയോഗിക്കാനുള്ള ഫണ്ടല്ല, കൈക്കൂലിക്ക് ഉപയോഗിക്കാനുള്ള ഫണ്ടല്ല, ഇത് ദൈവരാജ്യത്തിൻ്റെ പണിക്ക് കർത്താവ് ഏൽപ്പിച്ചതിന് ഇതിനുമേൽ കണ്ണ് നട്ടിരിക്കുന്ന എല്ലാ കഴുകൻ കണ്ണുകളും ഇന്ന് രാത്രി ഞങ്ങൾ അന്ധത പിടിപ്പിക്കുകയാണ്. അന്യഭാഷകളെ ഒരു മിനിറ്റ് ഒന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. എനിക്കറിയത്തില്ല എന്തോ ഇതിനകത്ത് റമാന ഹസ്തൻ കോടികൾ വില ചോദിച്ച് നിൽക്കുന്ന ചില കാര്യത്തെ കർത്താവ് ഈസി ആയിട്ട് ചിലതിനോട് കർത്താവ് സംസാരിക്കും. ചെയ്തു കൊടുക്കണമെന്ന് ഓ അന്യഭാഷ പ്രാർത്ഥിച്ചാട്ട്, അന്യഭാഷ പ്രാർത്ഥിച്ചാട്ട്. ഇതിനോട് ആത്മാർത്ഥതയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിനോട് ഒപ്പിന് വില പറയുന്ന കള്ള പിശാചെ, ഇത് ഇത് ദൈവരാജ്യത്തിൻ്റെ ആണെന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. കരമടിച്ച് കണ്ണുകൾ അടച്ച് ഒരു മിനിറ്റ് അന്യഭാഷകളിൽ തന്നെ പകരുന്നു, പകരുന്നു, വീഴട്ടെ. ഓ ശബന ഹന്ദന ശബന ഹസ്തരാധന പ്രഭാനെ ലഭേർത്തരി അന്തരാധന. എനിക്കിതിൻ്റെ വിശദീകരിച്ച് പറയാനറിയാം, പക്ഷേ ഇത് ഇങ്ങനത്തെ ഒരു സദസ്സായതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഞാനത് പാസ്റ്ററോട് വിവരിക്കാം. കർത്താവിനോട് പറയുന്നു, അതിനകത്ത് എന്തോ ഒരു സംഭവത്തെ കർത്താവ് ഈ രാത്രി ബ്രേക്ക് ചെയ്ത് മാറ്റുകയാണ്. മാറി നിൽക്കണമെന്ന്, അതിരിട്ട് ദൂരത്തേക്ക് മാറ്റുന്നു എന്ന് കർത്താവ് ഈ രാത്രി പറയാൻ പറയുന്നു. യേശുവിൻ നാമത്തിൽ അതിൻ്റെ നന്മകൾ ഇതിനകത്ത് ഇരിക്കുന്ന എല്ലാവരും അനുഭവിക്കട്ടെ. യേശുവിൻ നാമത്തിൽ ബിസിനസ്സുകൾ വളരട്ടെ, ബിസിനസ്സുകൾ ഉണ്ടായി വരട്ടെ. ഭക്ഷിപ്പാൻ ആഹാരവും വിതയ്ക്കുവാൻ വിത്തും, ഭക്ഷിക്കുവാൻ ആഹാരവും വിതയ്ക്കുവാൻ വിത്തും ഈ ജനത്തിൻ്റെ കയ്യിൽ ഉണ്ടാകട്ടെന്ന്, ഈ ജനത്തിൻ്റെ കയ്യിൽ ഉണ്ടാകട്ടെന്ന്, ഈ ജനത്തിന്റെ കയ്യിൽ ഉണ്ടാകട്ടെന്ന്, ഓ ഈ ജനത്തിന്റെ കയ്യിൽ ഉണ്ടാകട്ടെന്ന്. ഓ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ കർത്താവ് എന്നോട് പറയുന്നത്, ബാംഗ്ലൂർ പട്ടണത്തിൽ നിന്ന്
ഓ എല്ലാം മതിയാക്കി ഓ നാട് വിടാൻ പ്ലാൻ ചെയ്ത ബ്രദറെ കർത്താവ് എന്നോട് പറയുന്നു, ഇല്ല അവസാനിപ്പിച്ച് പോകണ്ട, ഈ ബ്രേക്ക് ത്രൂവിനകത്ത് നിനക്കൊരു കൊയ്ത്തു വെച്ചിരിക്കുന്നു. അയ്യോ ഈ ബ്രേക്ക് ത്രൂവിനകത്ത് നിനക്കൊരു കൊയ്ത്തു വെച്ചിട്ടുണ്ട്, അവസാനിപ്പിച്ച് പോകണ്ട, ഇവിടെ തന്നെ സ്റ്റേ ചെയ്യുവാൻ കർത്താവ് ഇതിനകത്തിരിക്കുന്ന രണ്ടു പേരോട് ഇടപെടുകയാണ്. ഇല്ല നീ അവസാനിപ്പിച്ച് പോകണ്ട, ഇവിടെ തന്നെ സ്റ്റേ ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ചെലത് പ്രാപിക്കുക, പ്രാപിക്കുക, അത് ആത്മാവി പ്രാപിക്കുക, അത് ആത്മാവി പ്രാപിക്കുക. കർത്താവേ ഇന്ന് കേൾക്കുന്നത്, ഇന്ന് അനുഭവിക്കുന്നത് സ്പിരിറ്റിലേക്ക് പോകട്ടെ, ഒന്നും ബ്രെയിനിലേക്ക് പോകരുത്, ഒന്നും ബ്രെയിനിലേക്ക് പോ, എല്ലാം സ്പിരിറ്റിലേക്ക് നീങ്ങട്ടെ. നഫ്താലി ഗോത്രത്തെ, സെബുലൂൺ ഗോത്രത്തെ കെട്ടിവച്ചിരിക്കുകയാണ്. ഈ ഗോത്രങ്ങൾ വന്നു കടന്ന സ്ഥലത്തിന്, മൊത്തത്തിൽ വിളിക്കുന്ന പേരാണ് ഗലീല എന്ന പേരിൽ അറിയപ്പെടും. ഗലീലയെ കുറിച്ച് ഇങ്ങനൊരു പഴഞ്ചൊല്ല് വന്നിട്ടുണ്ട്, ഒരു പ്രവാചകന് എഴുന്നേക്കാത്ത നാട്. ദൂത് ഭയങ്കരമായിട്ടുണ്ട്, പ്രവചിച്ചവരെല്ലാം വലിയ പ്രവചനമാണ് പറഞ്ഞിരിക്കുന്നത്, പക്ഷെ ഒറ്റ ഒരുത്തൻ എഴുന്നേറ്റില്ലെന്ന് തിരുവെഴുത്തുകൊണ്ട് പരിശോധിച്ചു നോക്കുക. ഗലീലയിൽ നിന്ന് ഒറ്റ ഒരുത്തൻ എഴുന്നേറ്റിട്ടില്ല. എന്റെ കർത്താവ് തീരുമാനിച്ചു അതേ നാണയത്തിൽ തന്നെ സാത്താനെ തിരിച്ചടിക്കാൻ പോവുകയാണ്. ഒറ്റ ഒരുത്തൻ എഴുന്നേറ്റിട്ടില്ലെന്ന് നീ എഴുതി തള്ളിയ നാട്ടിൽ നിന്ന്, നീ എഴുതി തള്ളിയ കുടുംബത്തിൽ നിന്ന് ഒരുത്തൻ പോലും എഴുന്നേറ്റിട്ടില്ലെന്ന് നീ എഴുതി തള്ളിയ കുടുംബത്തിൽ നിന്ന്. എനിക്ക് ലഭിച്ച എൻ്റെ വായനയിൽ എനിക്ക് ലഭിച്ച അറിവനുസരിച്ച് യേശുവിൻ്റെ ശിഷ്യന്മാരിൽ 12 പേരിൽ 11 പേരും ഈ ഗലീലക്കാരായിരുന്നു. ഒരാൾ മാത്രമേ യെരുശലേമിൽ നിന്ന് വന്നുള്ളൂ, ആളിൻ്റെ പേര് യൂദ തള്ളിപ്പറഞ്ഞിട്ട് വെളിച്ചടിപ്പോയി. 11 എണ്ണത്തെ വേൾഡ് മാപ്പിൽ കയറുന്ന 11 എണ്ണത്തെ ഒരിക്കലും എഴുന്നേക്കത്തില്ലെന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് കർത്താവ് എഴുന്നേൽപ്പിച്ചു. ഞാന് കർത്താവ് എനിക്ക് തന്ന, എനിക്ക് ഭയങ്കര ഉറപ്പുള്ളൊരു കാര്യം എന്നോട് ഒന്നിലധികം പേർ പ്രവചിച്ചു പറഞ്ഞ കാര്യം, ചെറിയ പ്രായത്തിൽ തന്നെ അപ്പൻ്റെ ഹൃദയം ഞാൻ നിനക്ക് തരും, ഒത്തിരി മക്കളെ നീ എഴുന്നേൽപ്പിക്കും. പാസ്റ്ററെ ഞാൻ 9 വർഷം നടന്നപ്പോഴാണ് ആദ്യമായിട്ട് പേര് വിളിച്ചത്, പക്ഷേ എൻ്റെ കൂടെയുള്ളവർ വെറും 7 മാസം കൊണ്ട് പേര് വിളിയുടെ കശയായിട്ട് മാറി. കർത്താവ് ഒരു ദൈവദാസൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ ചെന്നിരുന്നപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഒരു അപകടകാരികളായ തലമുറയെ നിൻ്റെ കൈവെപ്പിലൂടെ എഴുന്നേൽപ്പിച്ചു വിടും. സാത്താൻ്റെ ലോകത്തിന് അപകടകാരികളായ ഒരു തലമുറയെ നിൻ്റെ കൈവെപ്പിലൂടെ നീ എഴുന്നേൽപ്പിച്ചു വിടും. എനിക്കറിയാം ഇന്നത്, ഓ എന്നോട് കർത്താവ് പറയുന്നത് ഇതിനകത്ത് അതിൻ്റെ അംഗങ്ങൾ ഇരിപ്പുണ്ട്. എൻ്റെ നീ ഹോ റാത്താന വേൾഡ് മാപ്പിക്കേറുന്ന പ്രവാചകന്മാർ, വേൾഡ് മാപ്പിക്കേറുന്ന അപ്പോസ്തലന്മാർ, പ്രധാന പ്രഭാന സായിപ്പിന്റെ കോപ്പി അടിക്കുന്നതല്ല, നിന്റേത് സായിപ്പ് കോപ്പി അടിക്കും. എന്നോട് കർത്താവ് പറയുന്ന സായിപ്പിന്റെ കോപ്പി അടിക്കുന്നതല്ല, എവിടുന്നാലും കടമെടുത്തടിക്കുന്ന ഗ്രൂപ്പല്ല ഇത്, ഇത് നിന്റേത് അവർ കോപ്പി അടിക്കും, നിന്റേത് അവർ കോപ്പി ചെയ്യും. ഓ വിശ്വസിക്കുന്നവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. അയ്യോ, ചിലർ ഭയങ്കര ടെൻഷനിലാണ്, ആഗോള വ്യാപകമായി ഓ ദൈവസഭയ്ക്ക് നേരെ കാറ്റടിക്കുകയാണ്, ലോകവ്യാപകമായി ഇന്ത്യയിലല്ല ഇന്ത്യക്ക് പുറത്ത് കാറ്റടിക്കുകയാണ്. ഓ വേൾഡ് മാപ്പിൽ നിന്ന് പ്രധാനപ്പെട്ടവർ ഈ വിശ്വാസം കളഞ്ഞിട്ട് കത്തോലിക്ക സഭയിൽ തിരിച്ചു കയറി, ചിലതിനെ ക്രാമ്പത്തിക ക്രമക്കേടിൽ പിടിച്ചു, ചിലതിനെ ഓടിച്ചിട്ട് പോലീസ് അറസ്റ്റ് ചെയ്യുകയാണ്. ആത്മലോകം വഷളാകുന്നു, ആത്മലോകം വല്ലാതെ പൊലൂട്ടാകുന്നു. കർത്താവ് എന്നോട് പറഞ്ഞത് ഇല്ല, മലയാളിയെ കണ്ട ഇവിടുത്തെ സായിപ്പുമാരോട് കർത്താവ് തെളിയിക്കും.
ഒരു ക്രീം മണവാട്ടി സഭ ഇന്ത്യയിൽ നിന്ന് പുറത്തു വരുമെന്ന്, ഈ മണ്ണിൽ നിന്ന് പുറത്തു വരുമെന്ന്. എന്തോ പറഞ്ഞാലും ഒന്ന് പറഞ്ഞ് രണ്ടിന് ഇന്റർനെറ്റിൽ ചെന്ന് സായിപ്പ് എന്തോ ചെയ്തെന്ന് ഓ ക്ലിക്ക് ചെയ്യുന്നതല്ല, അവനെയും കൊണ്ട് തിരിച്ച് ഇങ്ങോട്ട് ക്ലിക്ക് ചെയ്യിപ്പിക്കും. ഓ വേൾഡ് മാപ്പിൽ കയറുന്നവർ, ഓ നെടല് തട്ടി സൗഖ്യമാകുന്നത്, പേര് വിളിക്കുന്നത് യേശോ. നിന്നെ ഇതിനകത്ത് ഓടിച്ച് കയറ്റിയത് അബദ്ധത്തിൽ വന്ന് കയറിയതല്ല, നീ അബദ്ധത്തിൽ വന്ന് കയറിയതല്ല ഇതിനകത്ത്. ഇത് ദൈവത്തിന്റെ പദ്ധതി, ഇത് ദൈവത്തിന്റെ സമയം. ഇത് ദൈവത്തിന്റെ സമയവും ദൈവത്തിന്റെ പദ്ധതിയുമായതുകൊണ്ട് നിന്നെ തടഞ്ഞിട്ട് കർത്താവിനൊരു പരിപാടി ഇല്ല. ഇതിനകത്ത് ഇരിക്കുന്ന ആരോടൊക്കെയോ കർത്താവ് പറയുന്നു, നിന്നെ തടഞ്ഞിട്ട് എൻ്റെ കർത്താവിനൊരു പരിപാടി ഇല്ല, നിന്നെ തടഞ്ഞിട്ട് എൻ്റെ കർത്താവിനൊരു പദ്ധതി ഇല്ല. ഇതിനകത്തിരിപ്പുണ്ട് ഇന്ത്യൻ സഭയ്ക്ക് ആവശ്യമായ പ്രവാചകന്മാർ, ഇതിനകത്ത് ഇപ്പോ ഇരിപ്പുണ്ട്. എനിക്കറിയാം ഇതിനകത്തിരിപ്പുണ്ട്. ഓ ശതാനാഥന ഇതിനകത്തിരിപ്പുണ്ടെന്ന്. തലമുറയെ ഏറ്റുപിടിക്കട്ടെ യേശുവിൻ നാമത്തെ, അത് പ്രാപിക്കുക, അത് പ്രാപിക്കുക. എനിക്കറിയാം വേൾഡ് മാപ്പിനെ ചലിപ്പിക്കുന്ന പ്രവാചക അഭിഷേകം ഇതിനകത്ത്. മാന ശാന്തര റോകോന ശാന്തര ലേബാന ശാന്തര റോധോന ശബന ഹസ്തേ റോകോനാഥനാഥനെ വിഷനുകൾ കാണട്ടെ, വിഷനുകൾ കാണട്ടെ, വിഷനുകൾ വെളിപ്പെടട്ടെ, വിഷനുകൾ വെളിപ്പെടട്ടെ, വിഷനുകൾ വെളിപ്പെടട്ടെ, സ്വപ്നങ്ങൾ വെളിപ്പെടട്ടെ. എവിടെ നിന്നെഴുന്നേക്കത്തില്ലെന്ന് പിശാചേ നീ വാദിച്ച് ഉറപ്പിച്ച് കല്ലറ ഉരുട്ടി, കല്ലുരുട്ടി ഇനി ഒരിക്കലും പുറത്തു വരത്തില്ലെന്ന് പറഞ്ഞു. അതേ മണ്ണിൽ നിന്ന് ദൈവപുത്രന്റെ ശക്തി വ്യാപരിക്കുമ്പോ ഇനി ഒരിക്കലും തിരിച്ചുരുളാതിരിക്കാൻ ദൂതനതിനെ പുറത്ത് കയറ്റി ഇരുത്തിയിട്ട് കൂട്ടം കൂട്ടമായിട്ട് കൂട്ടം കൂട്ടമായിട്ട് കൂട്ടം കൂട്ടമായിട്ട് കൂട്ടം കൂട്ടമായിട്ട് ഇത് ഈ മണ്ണിൽ നിന്ന് ആളെ എഴുന്നേക്കാൻ വേണ്ടി പോകുന്നു. ഏ സാത്താന്റെ ലോകമേ, നിന്നെ ഞങ്ങൾ വാൺ ചെയ്യുന്നു. ഇല്ലടാ കള്ളപ്പിശാചെ, ഈ തലമുറ നിനക്ക് പൊളിക്കാൻ പറ്റത്തില്ല. ഈ തലമുറ നിനക്ക് സമ്പത്തി വീഴ്ത്താൻ കഴിയത്തില്ല. ഈ തലമുറ നിനക്ക് മന്ത്രവാദിയെയും കൊണ്ട് വീഴ്ത്താൻ കഴിയത്തില്ല. ഈ തലമുറ നിനക്ക് മന്ത്രിമാരെയും കൊണ്ട് വീഴ്ത്താൻ കഴിയത്തില്ല. ഈ തലമുറ നിനക്ക് കിട്ടത്തില്ലടാ. ഇത് സാത്താന്റെ ലോകത്തിന് നേരെയുള്ള കടന്നാക്രമണത്തിന്. മാന ശതനകസ്തരാധന പ്രഭാനെ, ഇന്ന് രാത്രി കർത്താവ് ചിലരോട് പറയുന്നു, അതിനകത്ത് ഒരു അംഗമാണ് നീയ. നീ ഇന്ന് ഈ പായയിൽ കൈയടിച്ച് അന്യഭാഷ പറഞ്ഞ് ഈ പായയുടെ ഏതോ അല്ലെങ്കിൽ ഈ ഓഡിറ്റോറിയത്തിൻ്റെ ഏതോ ഒരു കോണിലാ ഒതുങ്ങിയിരിക്കുകയാണ്. ദൈവത്തിൻ്റെ സീസൺ നിന്റെ മുന്നിൽ ആരംഭിക്കുകയാണ്. ഓ ഹോ സ്തോത്ര, കാർമേഘം കണ്ടാൽ അടുത്തത് ആരും പ്രവചിക്കാതെ അറിയാം, മഴ പുറകെ വരുന്നുണ്ട്. ഇതുപോലെ ഇതിനകത്ത്
തിരിച്ചു വരുന്നു കന്നഡ ആരാധന തിരിച്ചു വരുന്നു. കന്നഡ എന്തോ ഒരു വലിയ കൂട്ടം തിരിച്ചു വരുന്നു. അങ്ങനത്തെ ആ ആരാധന കർത്താവ് തീപിടിപ്പിക്കുന്നു. കണ്ണുകൾ അടച്ചൊന്ന് അന്യഭാഷ പറഞ്ഞാട്ടെ. നിങ്ങൾ പ്രസംഗം ഒത്തിരി കേൾക്കുന്നവരല്ലയോ? നിങ്ങൾ കേൾക്കുന്ന പോലെ പ്രസംഗം ലോകത്തെ ഏത് സഭയെ കേൾക്കുന്നുണ്ട്? ഇന്ന് രാത്രി ഞാൻ അതിൻ്റെ ബാക്കി പ്രസംഗിക്കാൻ നിൽക്കുമല്ല. കർത്താവിനെ ഏൽപ്പിച്ച ഒരു ദൗത്യ നിർവഹണത്തിന് ഞാൻ ഇന്ന് രാത്രി ഇവിടെ നിൽക്കുന്നത്. അങ്ങനത്തെ ഒരു ദൗത്യ നിർവഹണത്തിന് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഇന്ന് എന്നോട് കർത്താവ് പറയുന്നു, ഇതിനകത്തുനിന്ന് ആളെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടി പോകുന്നു. 50 താഴെ ഒരു കൂട്ടം ഇതിനകത്തുനിന്ന് പെട്ടെന്ന് മുളച്ചു വരും. ഓ രാജ്യത്തിൻ്റെ തെക്കോട്ടും വടക്കോട്ടും പടിഞ്ഞാട്ടും കർത്താവ് അവരെ പടർത്തും. അന്യഭാഷകളിൽ കർത്താവിനെ സ്തുതിച്ചാട്ട്, അന്യഭാഷകളിൽ തന്നെ കർത്താവിനെ സ്തുതിച്ചാട്ട്. വായകൾ തുറന്ന് ശക്തിയോടെ ശബ്ദം ഉയർത്തി. ശബ്ദം ഉയർത്തി കത്തട്ടെ. ഈ അടുത്ത ദിവസങ്ങളിൽ ചിത്രൂഷിക്കുന്നവർ ഈ അന്തരീക്ഷത്തിനകത്ത് ചിത്രൂഷിക്കട്ടെ. ശരീരം ചൂടുപിടിക്കട്ടെ, നാവ് ചൂടുപിടിക്കട്ടെ, അസ്ഥി വരെ കത്തട്ടെ. ഉഴപ്പരുത്. ചിലരെ നോക്കിക്കൊണ്ട് കർത്താവ് പറയുന്നത്, ഉഴപ്പിക്കളയരുത്, ഈ സീസൺ ഉഴപ്പിക്കളയരുത്. ഇപ്പോൾ തന്നെ ചില ശരീരങ്ങളുടെ മേൽ ആ ദൈവശക്തിയായിട്ടത് മാറട്ടെ. ചില ശരീരങ്ങളുടെ മേൽ വായകൾ തുറന്ന് കണ്ണുകൾ അടച്ച് ഒരു മിനിറ്റ് അങ്ങ് അന്യഭാഷ പറഞ്ഞാട്ടെ. അവരുടെ അടിപേരൂടെ വെട്ടി പ്രാർത്ഥിച്ചാട്ടെ. യേശുവിൻ നാമത്തെ ഉപവാസത്തിനകത്ത് നടക്കേണ്ട കാര്യം നടക്കട്ടെ. മനസ്സ് മടുത്തിരിക്കുന്നത് ആ കർത്താവ് നിങ്ങളോട് എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ ചെയ്താട്ടെ. കർത്താവ് നിങ്ങളോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ ആരാധന ശരീരം മൊത്തം ഉപയോഗിക്കുക. ശരീരം മൊത്തം ആരാധനയിൽ ഉപയോഗിക്കുക. ഏയ് ബ്രദർ, കണ്ണാടി എഴുന്നേറ്റോ. ഇന്ന് എന്തോ ഒരു കൈവെക്കാൻ കർത്താവിനോട് ശക്തമായിട്ട് നിർബന്ധിക്കുന്നു. യേശുവിൻ നാമത്തിൽ
ഏതെങ്കിലും കമ്പനികളിൽ ഒതുങ്ങിപ്പോകേണ്ടവനല്ല, പുറത്തു വരട്ടെന്ന് കൽപ്പിക്കുന്നു. ഓ ശതനഹസ്തരാധന പ്രഭാന്, ഓ റബനഹസ്തര ഷെറിൻ, പുറത്തു വരട്ടെന്ന് കൽപ്പിക്കുന്നു. ഓ റബനഹസ്തരാധന പ്രഭാന്, ഏതെങ്കിലും ബാങ്കുകളിൽ ഒതുങ്ങിക്കിടക്കേണ്ടതല്ല, ഏതെങ്കിലും IT ഫീൽഡുകളിൽ ഒതുങ്ങിക്കിടക്കേണ്ടതല്ല, പുറത്തു വരട്ടെന്ന് യേശുവിൻ നാമത്തിൽ ജെബോവിന് വേണ്ടി ഇപ്പോൾ ആ അഭിഷേകത്തെ ഞാൻ ഇമ്പാർട്ട് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. വിഷനുകൾ വെളിപ്പെടട്ടെ, പാട്ടുകൾ വെളിപ്പെടട്ടെ. ആഫ്രിക്കൻ ക്രൗഡിൻ്റെ മുന്നിൽ നിന്നെ കർത്താവ് നിർത്തും. തീയുടെ കോട്ട് നിന്നെ ഇടിപ്പിക്കുന്നു. നിയോഗങ്ങളിലേക്ക് ഇന്ന് രാത്രി തന്നെ അഭിഷേകം ചെയ്താക്കുകയാണ് കർത്താവേ. പ്രൊഫറ്റിക്കലായത് തൻ്റെ മേൽ സംഭവിച്ചതിന് സ്തോത്രം. ദൈവശബ്ദവുമായി താൻ എഴുന്നേറ്റ് വരട്ടെ, ദൈവശബ്ദവുമായി താൻ പുറത്തിറങ്ങട്ടെ. ഹറാധാന ശാന്തല പ്രഭാന ശബനരഗനഹസ്തരാധൻ, ഓ റബന ഹസ്തരാധന പ്രഭാന. വായകൾ തുറന്ന് കർത്താവിനെ സ്തുതിച്ചട്ടെ. എനിക്ക് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവേ, ഇതുവരെയും കാണാത്തതിനകത്തെ കണ്ടു തുടങ്ങട്ടെ. ഇതുവരെയും കരമടിച്ച് കർത്താവിനെ ശക്തിയോടെ സ്തുതിക്കാം. കരമടിച്ച് ശക്തിയോടെ നമ്മൾ മനസ്സ് മടുത്തിരിക്കുന്നത് ചൂരച്ചെടികളിൽ അഭയം പ്രാപിച്ചത്, ഇനി ഓടണ്ടെന്ന് മനസ്സുകൊണ്ട് നിരൂപിച്ചിരിക്കുന്നത്, മനസ്സുകൊണ്ട് ഇനി ഓടണ്ടെന്ന് നിരൂപിച്ചിരിക്കുന്നത്, ചൂരച്ചെടികളിൽ അഭയം പ്രാപിച്ചത്. ഇന്ന് രാത്രി കർത്താവ് പുതിയ സ്പർശനം നിന്റെ മേൽ കർത്താവ് അയക്കുകയാണ്, നിന്റെ മേൽ കർത്താവ് അയക്കുകയാണ്, നിന്നെ തട്ടി കർത്താവ് എഴുന്നേൽപ്പിക്കുകയാണ്. ആ നിയോഗത്തിലേക്ക് കർത്താവ് നിന്നെ തള്ളിവിടുകയാണ്, ആ നിയോഗത്തിലേക്ക് കർത്താവ് നിന്നെ തള്ളിവിടുകയാണ്. ഓ മടുത്തു പോയടത്തു നിന്ന് കർത്താവ് നിന്നെ എഴുന്നേൽപ്പിച്ച് ആ നിയോഗത്തിലേക്ക് കർത്താവ് നിന്നെ തള്ളിവിടുകയാണ്. ആ നിയോഗത്തിലേക്ക് കർത്താവ് കണ്ടു കേട്ടോ, ഓ കർത്താവ് കണ്ടു അവസ്ഥ. ഓ ദൈവരാജ്യത്തിന് ദൈവസഭയ്ക്ക് വേണ്ടി നീ നിന്നത്, നിന്റെ കുടുംബം നിന്നത് കർത്താവ് കണ്ടു. കർത്താവ് പലിശ സഹിതം എന്തോ നിനക്ക് പരിശുദ്ധാത്മാവ് എന്നോട് പറയാൻ പറയുന്നു, പാസ്റ്റർ മാനസ് മടുത്തടത്തുനിന്ന് ഇന്നൊരു പുതിയ നിയോഗം അയക്കുകയാണ്. ലിസി ശാർത്ത പാനഹസ്തര പ്രഭാന, ദൈവസഭയ്ക്ക് വേണ്ടി നിന്നത് കർത്താവ് കണ്ടു. എന്തോ പലിശ സഹിതം ഒരു പ്രോജക്റ്റ് കർത്താവ് പൊക്കുകയാണ്. എന്തോ ചൂരച്ചെടിയുടെ ചോട്ടിൽ നിന്ന് എഴുന്നേൽപ്പിക്കുകയാണ്. നിയോഗങ്ങളിലേക്ക് ഈ കുടുംബത്തെ ഞാൻ ഇന്ന് രാത്രി റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിച്ചാട്ടെ. തൻ്റെ സമ്പത്തിനെ, തൻ്റെ ആരോഗ്യത്തെ, തൻ്റെ കുടുംബത്തെ,
റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് രാത്രി ഞങ്ങൾ റിലീസ് ചെയ്യുകയാണ് യേശുവിൻ നാമത്തിൽ ആ ദൈവിക നിയോഗങ്ങളിലേക്ക്. ആ ദൈവിക നിയോഗങ്ങൾ അകരമടിച്ച് കർത്താവിനെ സ്തുതിച്ചാട്ട്, അകരമടിച്ച് കണ്ണുകൾ അടച്ച് തൽസ്ഥാനങ്ങളിൽ ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ട്. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. കണ്ണുകൾ അടച്ച തൽസ്ഥാനങ്ങളിൽ ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ട്. ഇപ്പോൾ കർത്താവ് എന്നോട് പറയുന്നത്, നിങ്ങളോട് കർത്താവ് പറഞ്ഞ ആലോചനകൾ, കർത്താവ് നിങ്ങളോട് പറഞ്ഞ ദൈവശബ്ദങ്ങൾ ഓരോന്നായി നിങ്ങളുടെ ഹൃദയത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക. സാത്താൻ നിങ്ങളോട് പറഞ്ഞത് മൊത്തം കള്ളത്തരമാണ്. നിങ്ങളുടെ മുന്നിൽ വരച്ച് കാണിച്ചത് മൊത്തം കള്ളത്തരമാണ്. യേശു നിങ്ങളോട് പറഞ്ഞതാണ് സത്യം. യേശു നിങ്ങളോട് പറഞ്ഞതാണ് സത്യം, അത് മാത്രമേ ഉള്ളൂ സത്യം. സാത്താൻ നിങ്ങളോട് പറഞ്ഞത് മൊത്തം കള്ളത്തരമാണ്. നിന്റെ മുന്നിൽ വരച്ച് സാഹചര്യത്തെ വെച്ച് വരച്ച് കാണിച്ചത് മൊത്തം കള്ളത്തരമാണ്. ഇന്ന് രാത്രി ആ കള്ളത്തരങ്ങളെ പൊളിക്കാൻ ചിലരോട് കർത്താവ് പറയുന്നു. നീ നിനക്കെതിരെ പിശാച് വരച്ച ചിത്രം എടുത്തോണ്ട് നടക്കാതെ, പിശാച് നിന്നെ വരച്ച, നിനക്ക് വരച്ച ചിത്രം എടുത്തോണ്ട് നടക്കാതെ കർത്താവ് പറയുന്നു. നിന്നെ കുറിച്ച് കർത്താവ് എന്ത് പ്ലാൻ ചെയ്തു അതെടുക്കാൻ കർത്താവ് പറയുന്നു. നിന്നെ കുറിച്ച് പരിശുദ്ധാത്മാവ് എന്തോ പറഞ്ഞു അതെടുക്കാൻ. ഇപ്പോൾ ഇത് പറയുമ്പോ രോഗികളായിട്ടുള്ളവരോട് പ്രാർത്ഥിച്ച് തുടങ്ങിയോ, കർത്താവിൻ്റെ അടുത്ത ഘട്ടത്തെ അഭിഷേകം ഇതിനകത്ത് റിലീസായി കഴിഞ്ഞിരിക്കുന്നു. രോഗികളായിട്ടുള്ളവർ രോഗമുള്ള ഭാഗത്തോട്ട് നിങ്ങളുടെ തന്നെ കൈയെടുത്ത് വെച്ചിട്ട് യേശുവിൻ നാമത്തിൽ കൽപ്പിച്ചാട്ട്. ഓ നിങ്ങളോടുള്ള ഇത് ഇന്ന് രാത്രി ഇത് പ്രാർത്ഥിക്കുമ്പോൾ, ഇവിടെ പറയുമ്പോൾ, ഈ അധികാരത്തെ ഉപയോഗിക്കുമ്പോൾ കർത്താവിൻ്റെ ശക്തി നിൻ്റെ ശരീരത്തിന് മേൽ സ്പർശിക്കാൻ വേണ്ടി പോവുകയാണ്. ട്യൂമറുകൾ ഇപ്പോൾ ചില ശരീരത്തിൽ നിന്ന് അപ്രത്യക്ഷമാകാൻ വേണ്ടി പോകുന്നു. ട്യൂമറുകൾ ഇപ്പോൾ കർത്താവ് എടുത്ത് കളയാൻ വേണ്ടി പോകുന്നു. യേശുവിൻ നാമത്തിൽ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വയറ്റിനകത്തെ ട്യൂമറുകൾ കർത്താവ് എടുത്ത് കളയുന്നു. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ട്യൂമറുകൾ അപ്രത്യക്ഷമാകുന്നു. ഓ നിങ്ങൾ ആ ഭാഗത്തേക്ക് കൈവച്ച് യേശുവിൻ നാമം കൽപ്പിച്ചാട്ടെ. യേശുവിൻ നാമം ഞാൻ അഭിഷേകത്തിൽ വിശ്വസിക്കുന്നു. ഞാൻ അഭിഷേകത്തിൽ വിശ്വസിക്കുന്നു. ഓ അങ്ങനെയുള്ളവരെ കണ്ണുകൾ അടച്ച് രോഗികളായിട്ടുള്ളവർ രോഗമുള്ള ഭാഗത്തോട്ട് നിങ്ങളുടെ തന്നെ കൈയെടുത്ത് വെച്ചാട്ട്. ഞാൻ ഓ എന്നെ ഏൽപ്പിച്ച സമയത്തിൻ്റെ അവസാന ഭാഗത്തെത്തിയിരിക്കുന്നു. അതുകൊണ്ട് വളരെ സ്പീഡിൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ കൈയെടുത്ത് രോഗമുള്ള ഭാഗത്തേക്ക് വെക്കുക. ഓ ഒരു അടുത്ത തലത്തിൽ ഒരു അഭിഷേകത്തെ കൊതിക്കുന്നവർ, അങ്ങനെ അഭിഷേകത്തെ കൊതിക്കുന്നവർ, രോഗശാന്തിയല്ല ഞാൻ പറഞ്ഞത്, അഭിഷേകത്തെ കൊതിക്കുന്നവർ, അടുത്ത തലത്തിൽ ഒരു അഭിഷേകത്തെ കൊതിക്കുന്നവരോട് പ്രാർത്ഥിച്ചോ, കർത്താവിൻ്റെ അടുത്ത ഘട്ടം നിങ്ങൾക്ക് വേണ്ടി തുറക്കുകയാണ്. ബാക്ക് പെയിനുകൾ ഇപ്പോൾ സൗഖ്യമാകുന്നു. ഇതിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ബാക്ക് പെയിനുകൾ സൗഖ്യമാകുന്നു. ചെവി അടഞ്ഞു പോയത് കർത്താവ് ഇപ്പോൾ ശബ്ദം കേൾക്കത്തക്ക രീതിയിൽ തിരിച്ചു തരുന്നു. റിമാന ഹസ്തല ശബനരകന കസ്തരാദ് ലിമാർത്ത ഹന്തല ശബനരകന കസ്തരാദ് റോധൂനി അന്ധര പ്രഭാനി ശബനരകന കസ്തരാദ് ലിമാർത്ത ഹസ്തൽ പ്രഭാനി ശബനരകന കസ്തരാദ്
പ്രോധോനി അന്ത ഒരു പരിധിക്കപ്പുറത്ത് വിടാതെ ബൗണ്ടറികൾ വരച്ച് ഇട്ടിരിക്കുന്നത്. ആ പരിധികളെ ബ്രേക്ക് ചെയ്ത്, ആ പരിധികളെ ബ്രേക്ക് ചെയ്ത്, ആ പരിധികളെ ബ്രേക്ക് ചെയ്ത്. ഇതിനകത്തെ ചില കുടുംബങ്ങൾ മുമ്പോട്ട് പോകട്ടെ, ഇതിനകത്തെ ചില കുടുംബങ്ങൾ മുമ്പോട്ട് പോകട്ടെ. ഇതിനകത്തെ ചില കുടുംബങ്ങൾ മുമ്പോട്ട് പോകട്ടെ, ഇതിനകത്തെ ചില കുടുംബങ്ങൾ മുൻപോട്ട് പോകട്ടെ, ഇതിനകത്തെ ചില കുടുംബങ്ങൾ മുമ്പോട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിനകത്തെ ചില കുടുംബങ്ങൾ ആ ബൗണ്ടറികളെ ബ്രേക്ക് ചെയ്ത് മുമ്പോട്ട് പ്രവേശിക്കട്ടെ, മുൻപോട്ട് പ്രവേശിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ കണ്ണുകൾ അടച്ച് നിങ്ങളുടെ കരങ്ങളെ നിങ്ങൾ തന്നെ ഒന്ന് കോർത്ത് പിടിച്ചാട്ടെ, നിങ്ങളുടെ തന്നെ നിങ്ങളുടെ കരങ്ങളെ ഒന്ന് കോർത്ത് പിടിച്ചാട്ടെ. കർത്താവിൽ നിന്ന് ആലോചന കേട്ട്, കൃത്യമായി കർത്താവ് സംസാരിച്ച കേസ്, കൃത്യമായി സംസാരിച്ച കേസ്, അവസാനത്തെ ചങ്ങലയും ഈ രാത്രി കൊണ്ട് പൊട്ടിപ്പോണം. ഇനി ആ വിഷയത്തിനൊരു പ്രവാചകനെ, ഇനി ഒരു പ്രവാചകനെ നീ ഉപയോഗിക്കാതെ വേണം. കർത്താവിൻ്റെ റിസൾട്ട് ആ വിഷയത്തിന്മേൽ വെളിപ്പെട്ട് വരേണ്ടതിന്. എൻ്റെ ഉള്ള ഇതിനകത്ത് ഇരിക്കുന്ന ചിലരോട് നാളെ ഞാൻ ചെയ്യാം, ചിലരോട് ചില വാക്യങ്ങൾ പറയാൻ കർത്താവ് പറയും. ആ കൈകളെ കോർത്ത് അടുത്തിരിക്കുന്ന ആൾ തമ്മിലല്ല, നിങ്ങൾ തന്നെ ആ കൈയെ ഉയരത്തിലേക്കൊന്ന് ഉയർത്തി, തലയ്ക്ക് മീതെ ഉയർത്താൻ പറ്റുമെങ്കിൽ തലയ്ക്ക് മീതെ ഉയർത്തി, കണ്ണുകൾ അടച്ച് മുമ്പോട്ട് കയറി നിൽക്കാൻ പറ്റുമെങ്കിൽ മുമ്പോട്ട് തന്നെ കയറി നിൽക്കുക. എല്ലാവരും നിയോഗമുള്ളവർ മാത്രം ചെയ്താലേ ഇതുകൊണ്ട് പ്രയോജനമുള്ളൂ. അകത്ത് ബോധ്യമുള്ളവർ ഇത് കർത്താവ് ഇടപെടുന്നതാണെന്ന് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ലൈവ് ടെലികാസ്റ്റിൽ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഫിലിപ്പെന്ന് പറഞ്ഞൊരു ബ്രദർ ഇപ്പോൾ ഇത് ചെയ്യോളം കർത്താവ് പറയുന്നു, നിന്റെ വിസയുടെ കേസ് കർത്താവ് അടുത്ത രണ്ട് ദിവസത്തിനകത്ത് കെട്ടുപൊട്ടിച്ച് ഫോൺ കോൾ വരാൻ പോകുന്നു എന്ന് പരിശുദ്ധന്മാവിനോട് പറയാൻ പറയും. കർത്താവ് നിങ്ങളോട് പറഞ്ഞ ദൈവാലോചനകളെ മനസ്സിലേക്ക് കൊണ്ടുവരിക. ഇപ്പൊ തന്നെ ഉറയ്ക്കണം, ഇതെന്റെ ലാസ്റ്റ് ചെയ്താണ്, ഇനി ഞാൻ ആരുടെ മുൻപിലും ഈ കേസിൽ പോയി നിൽക്കത്തില്ല. ഒരാൾക്ക് നിയോഗം തോന്നി പറയുന്നെങ്കിൽ പറഞ്ഞോട്ടെ, പക്ഷേ അങ്ങനെ ഉറപ്പിക്കുന്ന ചിലരുടെ ലാസ്റ്റ് പ്രൊഫറ്റിക്കൽ ആക്ഷൻ ആണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. നിന്നോടുള്ള പ്രവചനത്തിൻ്റെ, നിന്നോടുള്ള ദൈവാലോചനയുടെ, നിന്നോടുള്ള ദൈവശബ്ദത്തിൻ്റെ മാന ശബന ഞാനിപ്പോൾ പ്രാർത്ഥിക്കും. എൻ്റെ കൂടെ നിങ്ങൾ ആ പ്രാർത്ഥന വാചകങ്ങൾ ഏറ്റു പറയണം. ആമേനെന്ന് പറയുമ്പോൾ വിശ്വാസത്തോടെ കെട്ടുപൊട്ടിക്കണം. കാരമടിച്ച് നമ്മൾ അന്യഭാഷയോട് അടുത്തൊരു സ്റ്റെപ്പ് വെക്കും. നല്ല ഗൈഡൻസ് എന്ന് എനിക്ക് തോന്നിയാൽ ഞാൻ തലേ കൈവെക്കാം. ആ കണ്ണുകൾ അടച്ച് ഒരു മിനിറ്റ് ഇപ്പോൾ ഞങ്ങളിവിടെ പ്രാർത്ഥിക്കുകയാണ്. പിതാവേ, ഞങ്ങളിപ്പോൾ അങ്ങ് പറഞ്ഞതുപോലെ തന്നെ പറഞ്ഞ് ആഗ്രഹത്തോടെ കർത്താവ് പറഞ്ഞതാണെന്ന് വിശ്വസിച്ച് അതുപോലെ സ്വീകരിച്ച് ചിലരെ തേണ്ട അങ്ങയുടെ മുഖത്തേക്ക് നോക്കുകയാണ്. അപ്പോൾ അങ്ങയാണിത് പറഞ്ഞതെന്ന് പറയിപ്പിക്കത്തക്ക രീതി, അങ്ങയാണിത് ചെയ്തതെന്ന് പറയത്തക്ക രീതിയിൽ ഇന്ന് രാത്രി കൊണ്ട് ഈ ക്ലൈമറ്റ് മാറട്ടെ, അന്തരീക്ഷം മാറട്ടെ. കർത്താവേ, എൻ്റെ കൂടെ ആ വാചകം ഏറ്റു പറഞ്ഞാട്ടെ. കർത്താവേ, ഞങ്ങളുടെ നാഥാ, ഇന്ന് രാത്രി
അങ്ങയുടെ ശബ്ദം ഞങ്ങൾ ഒത്തിരി കേട്ടിട്ട് നടക്കാതിരിക്കുന്നത്. അത് എൻ്റെ ജീവിതത്തിലെ കുഴപ്പമാണെങ്കിൽ ക്രമീകരിക്കാൻ വേണ്ടി ഇവിടെ വെച്ച് സമർപ്പിക്കുകയാണ്. അല്ല, ഇതിൻ്റെ പിന്നിൽ സാത്താൻ്റെ പ്രവർത്തനമാണെങ്കിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞാൻ ഇതിനെ പൊട്ടിച്ചു മാറ്റും. കരമടിച്ച് കർത്താവിനെ സഭയെ നോക്കിക്കൊണ്ട് കർത്താവ് പറയാൻ പറയുന്നു, നിന്ന ഉരുട്ടി മാറ്റി പാർപ്പിക്കുമെന്ന്, നിന്ന ഉരുട്ടി മാറ്റി പാർപ്പിക്കുമെന്ന് ഈ ചെറിയ ചെയ്തിനകത്ത് കർത്താവിനോട് പറയാൻ പറയുന്നു. നിന്ന ഉരുട്ടി മാറ്റി പാർപ്പിക്കുമെന്ന് വിവാഹങ്ങൾ കൂട്ടം കൂട്ടമായി ഇതിനകത്ത് സംഭവിക്കുന്നു. യോശുവയോട് പറഞ്ഞതുപോലെ നിന്ന ഉരുട്ടി പാർപ്പിക്കാൻ പോകുന്നത് ദാഹം. ഇപ്പോൾ ചില ഉദരങ്ങളെ തൊടുന്നു യേശുവിന്റെ നാമത്തിൽ. ബലഹീനമായത്, ഒരു കുഞ്ഞിനെ താങ്ങാൻ കഴിയാത്ത ബലഹീനമായത്, പരിശുദ്ധാത്മാവിനോട് പറയുന്നു, ഒരു കുഞ്ഞിനെ താങ്ങാൻ ബലഹീനമായത്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ കർത്താവിന്റെ സ്പർശനം നിന്റെ ഉദരത്തെ സ്പർശിക്കുകയാണ്. നിന്റെ ഇത് ഫോഷ്ക്ക് പറയാൻ, ഊഹിച്ച് പറയാൻ വന്നതല്ലിത്. ഇന്ന് രാത്രി കർത്താവിനോട് പറയുന്നു, ബലഹീനമായിടത്ത് ദൈവശക്തി വ്യാപരിക്കുന്നു. ദൈവശക്തി വ്യാപരി പിടിച്ചോ, അതുകൊണ്ട് നിന്റെ മേലെ അത് സംഭവിക്കുന്നെന്ന്. ബുദ്ധി തുറന്നു വരട്ടെ, അവനെ കെട്ടി ബുദ്ധി തുറന്നു വരട്ടെ. ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ, USA മൂന്ന് സ്ഥലം വഴി കറങ്ങി നിന്നെ അവിടെ ഉറപ്പിക്കും. കർത്താവിനെ കാണിക്കുന്നോ, അമേരിക്കയിലെ ഏറ്റവും ചൂടേറിയ ഒരു പട്ടണത്തിൽ നിന്നെ ഉറപ്പിക്കുമെന്ന്, നിന്റെ ബുദ്ധിയുടെ കെട്ടിന്ന് രാത്രി കർത്താവ് പൊട്ടിക്കുവാന്ന്. അരിസോണ, നിന്റെ മേൽ അങ്ങനത്തെ ഇന്ന് എന്തോ നിന്റെ മേൽ സംഭവിക്കുകയാണ്. ഇതിനകത്ത് ഇപ്പോൾ നിരന്തരമായി പരീക്ഷകൾക്ക് തോക്കുന്നവർ, നിരന്തരമായി എഴുതി ജയിക്കാൻ പറ്റാത്തവർ കർത്താവിനോട് പറയുന്നു, ഈ പൊട്ടിച്ച അഭിഷേകത്തിനകത്ത് നിന്നെ ജയിപ്പിക്കുന്ന എന്തോ കർത്താവിടെ വെച്ച് പകരുകയാണ്. എന്നെ ജയിപ്പിക്കുന്ന എന്തോ കർത്താവ് ഇതിനകത്ത് പകരുകയാണ്.
നിന്റെ ബുദ്ധിയെ കർത്താവ് തുറന്നു തരികയാണ്. പഠനം ഉപേക്ഷിച്ചിടത്തു നിന്ന് കർത്താവ് നിന്നെ റീസ്റ്റാർട്ട് ചെയ്യിപ്പിക്കുകയാണ്. പഠനം ഉപേക്ഷിച്ചിടത്തു നിന്ന് കർത്താവ് നിന്നെ ഒന്നുകൂടെ റീസ്റ്റാർട്ട് ചെയ്യിപ്പിക്കുകയാണ്. ബുദ്ധിയെ തുറക്കുന്നു, ബുദ്ധിയെ തുറക്കുന്നു യേശുവിൻ നാമത്തിൽ. അകാരമടിച്ച് കർത്താവിനെ സ്തുതിച്ചാട്ടെ. അന്യഭാഷകളിൽ ഒരു മിനിറ്റ്.